आरामन कुट्टिकृष्णन नल्ल तलेडप्पु पक्षे तीट्टयुडे पोरायम काणुन्नुंड नारायण ओ श्रद्ध वेणम एल्लाट्टिनुम प्रत्येकिच्च इवन्टे कार्यत्तिल ओ आनपंदियिले कोंडुपोयिक्कोळू नडयाने पचीवस इत्र धिकारो निन अच्छन पुरुकण कुरे दिवस अच्छनो क्यों पर विचार गंग तमिल अत्र तंब्रागन्मार सुंदर पेकुटम का पक्षे अदर अच्छा अर्थ मनस आवश्यम कीपागल तंबराकमा शैली पा देवकुंरों संसा मू एचन दासीपेणा इवे कुछ अम्मा अच्छा
बोधम मोहनिया मरपेट चिदी अेपी अत्र अवड़ा गंगा कुटी मुखमें वे शवती मुखम कल चुनो वेगम वि ती कु पड़ी तंपुरानी मरी वैद्यो Ah!
മന്ത്രവാദിയുടെ കഠിന മന്ത്രങ്ങളാൽ ചുടലേക്ഷി ബന്ധിക്കപ്പെട്ടു. പക്ഷേ മാണിക്യശ്ശേരിയിലെ തമ്പുരാക്കന്മാർ അനുഷ്ഠാനങ്ങൾ തെറ്റിച്ചാൽ അപകടം എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ഉള്ളിൽ നിറഞ്ഞ ഭയവും വിശ്വാസങ്ങളുമായി കഴിയുകയാണ് മാണിക്യശ്ശേരിയിലെ ഇളം തലമുറക്കാർ. അടിയനോട് പൊറുക്കണം. അനേകം പരദേവതകൾ കുടിയിരിക്കുന്ന കാവിൽ ഈ എഴുന്നള്ളിയത് ആരാണെന്ന് മനസ്സിലായില്ല. രാമവർമ്മയുടെ ശരീരത്തിൽ കൂടിയിരിക്കുന്നത് ശങ്കരനാരായണൻ തമ്പിയാണ്. ഇപ്പൊ മനസ്സിലായോ? എന്റെ വല്യച്ച, ഞങ്ങളെ അനുഗ്രഹിക്കണേ. എന്താണോ ഈ വരവിന്റെ ഉദ്ദേശം? എന്റെ കുഞ്ഞുകുട്ടി പരാധീനങ്ങളെ എനിക്ക് കാണണമെന്ന് തോന്നി. കുഞ്ഞുങ്ങൾക്കെല്ലാം സുഖമാണോ എന്ന് അന്വേഷിക്കണമെന്ന് തോന്നി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ കോലോസിന്റെ ശാപം തീരാതെ തുടരുകയാണ്. വല്യച്ഛന അറിയാലോ, ബ്രഹ്മചര്യം തെറ്റിച്ചതിന്റെ പേരിൽ ഏറ്റവും അവസാനം മരണപ്പെട്ട പപ്പുത്തമ്പിയുടെയും കുമാരൻ തമ്പിയുടെയും കാര്യം എല്ലാം നമുക്കറിയാം. കർമ്മഫലമാണ്. ഉഗ്രരൂപിണിയായ ചുടലയക്ഷിയിൽ നിന്നും രക്ഷപ്പെടാൻ കടുത്ത ബ്രഹ്മചര്യവും മുറ തെറ്റിക്കാത്ത പൂജയും ശക്തനായ മന്ത്രവാദി മേപ്പാടന്റെ സ്തംഭന കർമ്മവും മാത്രമാണ് പ്രതിവിധി. പക്ഷേ ഇവിടെ അനുഷ്ഠാനങ്ങൾ തെറ്റിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. മുറകൾക്കൊന്നും ഇതുവരെ ഒരു തെറ്റും വരുത്തിയിട്ടില്ല. മുറകൾ തെറ്റിച്ചത് ആരാണെന്ന് അങ്ങ് പറഞ്ഞാൽ അടിയൻ തക്ക ശിക്ഷ കൊടുത്ത് തെറ്റ് തിരുത്തിക്കോളാം. പറയാം. എവിടെ കൃഷ്ണൻ? കൈ കഴിക്കണം, ഒഴിച്ചേരിയ, അതാ സൗകര്യം. കൃഷ്ണേട്ടാ, അത് ശരി, ഇവിടെ കള്ളുകൂടി വരുന്നല്ലേ, ഞാനിന്ന് പറഞ്ഞുകൊടുക്കാം. ഞാൻ കള്ളുകുടിക്കേ, ഇന്ന് മദ്യനോയമ്പല്ലേ, അതിന്റെ വഴിപാടായി കഴിച്ചതാ. മദ്യനോയമ്പോ? ആ, ഏകാദശി നോയമ്പ്, അമാവാസി നോയമ്പ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതേപോലെ മദ്യ നോയമ്പ്. ഇന്ന് മദ്യം കഴിച്ചാ പിതൃക്കൾക്ക് മദ്യശാന്തി കിട്ടുവേ. എന്ത് നോയമ്പായാലും ശരി, ദേ കാവിൽ അമ്മാന്റെ ദേഹത്ത് വെളിച്ചം കയറിയിരിക്കണോ? ചേട്ടനെ അന്വേഷിച്ചു. ഈശ്വര, ചതിച്ചോ? ദേ മുത്തശ്ശിയോടൊന്നും പറഞ്ഞേക്കല്ലോ. എനിക്ക് പ്രീ ഡിഗ്രിക്ക് ക്ലാസ് ഉണ്ടാവോ? വല്യമ്മവ? വല്യമ്മവനല്ല, വല്യച്ഛൻ. നല്ല മാർക്കുണ്ടെങ്കിൽ പിന്നെ മെഡിസിൻ സീറ്റ് കാശു കൊടുത്ത് ബുക്ക് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയാ. ഇവക്ക് നല്ല മാർക്കുണ്ടാവോ വല്യച്ഛ? ഉണ്ടാവില്ല എന്ന് മാത്രല്ല, തോൽക്കുകയും ചെയ്യും. ഇനി എല്ലാവരും ഒന്ന് അനുഗ്രഹം വാങ്ങിക്ക. നീ എവിടെയായിരുന്നു? വല്യച്ഛൻ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അനുഗ്രഹം വാങ്ങിക്ക. എന്താ അകന്നു നിൽക്കണേ? അടുത്തു വരിക. വല്യച്ഛന് പോകാൻ സമയമില്ലേ? ഇനി അടുത്ത ആഴ്ച വരുമ്പോ അനുഗ്രഹം മേടിക്കാം. കുഞ്ഞിക്കാവിനോട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ചിലത് അനുഷ്ഠാനങ്ങൾ തെറ്റിക്കുന്നുവെന്ന്? ഇയാളെ കുറിച്ച് നമുക്ക് ചിലത് പറയാനുണ്ട്. ഇങ്ങോട്ട് മാറിയിക്ക. നമ്മുടെ ജ്ഞാനദൃഷ്ടിയിൽ ചിലത് വെളിപ്പെട്ട് കഴിഞ്ഞു. അത് കേട്ട് നിങ്ങൾ ആരും ഞെട്ടരുത്. എന്റെ ഭദ്രകാളി, ചെറിയച്ഛൻ വല്ലാതെ കോപിച്ചിരിക്കുകയാണല്ലോ. ഇപ്പൊ ഞങ്ങൾ എന്താണാവോ ചെയ്യേണ്ടത്? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ അഭിൻ വല്യച്ഛൻ എന്റെ ശത്രുവായിരുന്നു. ഇപ്പൊ എന്റെ ആത്മാവ് കുടിയിരിക്കുന്ന എന്റെ കൃഷ്ണനെ തള്ളിപ്പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല. ഈ വല്യച്ഛൻ ചെറിയച്ഛനോട് മരിച്ചതിന് ശേഷവും പകതിരിക്കുകയാണ്. എന്നോട് കളിച്ചാൽ എല്ലാത്തിനും ഞാൻ സംഹരിക്കും. ഈ വല്യച്ഛനെ മുത്തശ്ശി, ഞാൻ എവിടെയാണ്? ഓർമ്മയില്ലാതെ എന്തൊക്കെ എന്റെ ദേഹത്ത് എന്തോ കൂടിയ പോലെ. അമ്മാവ, അല്ല വലിയ പുറക്കണേ. തൽക്കാലം ഞാൻ നിന്നെ വിട്ടിരിക്കുന്നു. കരിക്കൊണ്ടുവരിക, എനിക്ക് പോകാൻ സമയായി. നിന്റെ ദേഹത്ത് ചെറിയച്ഛൻ കേറി എന്ന് പറയുന്നതിൽ എനിക്ക് സ്വല്പം സംശയമുണ്ട്. അതെന്താ അമ്മാവ അങ്ങനെ പറയണേ? അതെ, വ്രതവും ശുദ്ധിയും ഒക്കെയുള്ള ദേഹത്തെ ഈ കോലോത്ത കാരണവന്മാരെ പ്രവേശിക്കാറുള്ളൂ. നിനക്ക് ഈ ഇടയായിട്ട് സ്വല്പം ചുറ്റിക്കളിയൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. നല്ല കഥയായി. എനിക്ക് ജീവനിൽ പേടിയില്ലെന്നാണോ അമ്മാവൻ വിചാരിക്കണേ? അമ്മാവൻ വ്രതമൊന്നും തെറ്റിക്കാണ്ടിരുന്നാ മതി.
അനുഗ്രഹം പറഞ്ഞ അടിച്ചെളിക്കാരിക്ക് വരെ ചുംബനം കൊടുക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, എനിക്കത് അങ്ങോട്ട് രസിക്കില്ലട്ടോ. അത് ഞാനാ വല്യച്ഛനല്ലേ, ഇക്കണക്കിന് ബ്രഹ്മചര്യം അങ്ങനെ ലംഘിച്ചിട്ട് അത് ഞാനാണോ വല്യച്ഛനല്ലേ എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടാ പോരെ. കണ്ടോ കണ്ടോ, സ്ത്രീകളെ കാണുമ്പോൾ ഈ നോട്ടം തന്നെ ശരിയല്ല. ഞാൻ ആരാണെന്ന് നോക്കിയതാ? അത് ഞാൻ നോക്കി പറഞ്ഞുതരാല്ലോ. നമ്മുടെ അടിച്ചെളിക്കാര് മീനാക്ഷിയാ. യോ, നോക്കി നിന്ന് കൺട്രോളുകളാ ഞാനില്ല, ഞാൻ പോവാണേ. എനിക്ക് നല്ല കൺട്രോൾ ഉണ്ട്, നീ പോയിക്കോ. എനിക്ക് ഇത്തിരി നേരം കൂടെ കുളിക്കണം, മനഃശക്തി വേണടാ മനഃശക്തി. ഓ മനഃശക്തി, സ്വന്തമായിട്ട് ആനയെ വാങ്ങാനോ കഴിവില്ല, അപ്പൊ പിന്നെ ഉത്സവം കണ്ട് രസിക്കാലോ അല്ലേ. നീ എന്താ ആനന്ന് പറഞ്ഞു? അല്ല, അമ്മാവനെ കണ്ട ഒരു ആന ചന്തണ്ടെന്ന് പറഞ്ഞതാ. ഇതൊന്നും അല്ലടാ, ഒരു 10 വർഷത്തിന് ശേഷം നീ എന്നെ കണ്ടിട്ടുണ്ടോ? ഏ പിന്നെ മനഃശക്തി തരണേ. ചിരിച്ചിട്ടൊന്നും കാര്യമില്ല, ബ്രഹ്മചാരിയായി പോയില്ലേ. ഇവളിത് എന്ത് ഭാവിച്ച? ഞാൻ അത്തരക്കാരനൊന്നുമല്ല. ഭഗവതി, മനഃശക്തി തരാൻ മറന്നുപോകല്ലേ. നീ മനഃശക്തി ഒന്നില്ലെങ്കിലും ഞാൻ സ്വന്തമായിട്ട് ഇത്തിരി മനഃശക്തി ഉണ്ടാക്കാൻ പോവാ. കിട്ടില്ലോ, കിട്ടി. മീനാക്ഷി, മീനാക്ഷി, ഒന്ന് പൊങ്ങു മീനാക്ഷി. എനിക്ക് പ്രഷർ ഉള്ളതാ, ടെൻഷൻ ഉണ്ടാക്കല്ല. പൊങ്ങു മീനാക്ഷി. നീ ഏതാ? എന്നെ അറിയില്ലേ, ഞാനിവിടുത്തെ ദാസിപ്പെണ്ണാ. ദാസിപ്പെണ്ണോ? ആ, അപ്പൊ മീനാക്ഷി അല്ലേ അവിടെ കുളിച്ചോണ്ടിരുന്നത്? മീനാക്ഷി പോയല്ലോ, അതല്ലേ ഞാൻ തമ്പുരാന്റെ അടുത്തേക്ക് വന്നത്. ഇപ്പൊ ഇവിടെ ഞാനും തമ്പുരാനും മാത്രമേ ഉള്ളൂ. എനിക്ക് തമ്പുരാനെ വലിയ ഇഷ്ടാ. നിന്നെ കണ്ട ഒരു ദാസിപ്പെണ്ണാണെന്ന് പറയില്ല. മംഗല്യ സൗഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ തമ്പുരാട്ടി ആക്കിയാലേ. എങ്കിൽ അതെന്റെ ഭാഗ്യ. സന്ധ്യാസമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും ഇറങ്ങി നടക്കരുത്, ഇവിടെ സർവത്ര കുഴപ്പങ്ങളാ. എനിക്ക് പേടിയൊന്നുമില്ല. പേടിക്കണം, ദുരാത്മാക്കള് പലതും അലഞ്ഞു നടക്കണ സ്ഥലാ ഇത്. മരണത്തെ പേടിച്ചേ പറ്റൂ. മരണത്തെ എനിക്ക് പേടിയില്ലല്ലോ. അതെന്താ? ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് ഞാനൊന്ന് മരിച്ചതാ. എന്താ പറഞ്ഞേ? തമ്പുരാൻ എന്ന് കുഞ്ഞ ഓർമ്മ കാണില്ല, എല്ലാവരും കൂടി ഒരിക്കലെന്നെ ജീവനോട് ചിതയിൽ വെച്ച് കൊന്നതാ. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? എന്ത് പറ്റി എന്റെ രാമന്? അയ്യോ കൃഷ്ണ, എന്താ പറ്റിയേ? എനിക്കൊന്നും അറിയില്ല മുത്തശ്ശി, ഞാൻ കുളി കഴിഞ്ഞ് നേരത്തെ പോയി. പക്ഷേ അമ്മാവൻ കുളിക്കുമ്പോ തൊട്ടപ്പുറത്ത് നിന്ന് ദാസി പെണ്ണുങ്ങൾ കുളിക്കുന്നുണ്ടായിരുന്നു. ഇനി ദുർബല നിമിഷത്തില് ബ്രഹ്മചര്യം വല്ലതും ചതിച്ചോ ഭഗവതി? പണിക്കരെ, ഉടനെ മേപ്പാടുന്ന വരി. Thank you.
ഇത്രയും ഭയപ്പെട്ടിരുന്നത് സംഭവിച്ചിരിക്കണം. ആവാഹിച്ച് ബന്ധനസ്ഥയാക്കിയ ദുരാത്മാവ് എങ്ങനെയോ രക്ഷപ്പെട്ടിരിക്കണു. വരുന്ന വഴിക്ക് നോമുള്ള സാന്നിധ്യം മനസ്സിലാക്കിയിരിക്കണു. ഇതെങ്ങനെയാ സംഭവിച്ചത്? ഇവിടെ ആരെങ്കിലും ബ്രഹ്മചര്യം ലംഘിച്ചോ? വ്രതാനുഷ്ഠാനങ്ങൾക്ക് വിഘ്നം വരുത്തിയോ? കണ്ടില്ലേ, ജപിച്ചു കെട്ടി ഏലസ് പോലും നഷ്ടപ്പെടുത്തിയിരിക്കണു. കൈയും കൂടി നീട്ടുക. ജീവൻ തിരിച്ചു കിട്ടിയത് ഏതോ മഹാഭാഗ്യമെന്ന് കരുതിയാ മതി. ഈ കുടുംബത്തിന് ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ മേപ്പാടിനെ പറ്റൂ. തമ്പുരാട്ടിക്കറിയില്ലേ, അവളത്ര നിസാരക്കാരിയല്ല. ഗർഭിണിയായിരിക്കുമ്പോ ജീവനോട് വെന്തരിഞ്ഞവളാ. ലോകത്തൊരു മാന്ത്രികനും പെട്ടെന്ന് അവളെ ആവാഹിക്കാൻ പറ്റില്ല. 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾ ഹോമങ്ങളും ചെയ്ത് കരുത്താർജിച്ചാണ് അന്ന് അവളെ മോം ആവാഹനം ചെയ്തത്. വീണ്ടും ആ കരുത്ത് നേടേണ്ടിയിരിക്കണോ? ഇല്ലെങ്കിൽ നമ്മെ പോലും അവൾ അപകടപ്പെടുത്തിന്നിരിക്കും. തൽക്കാലം എല്ലാവരും കരുതിയിരിക്കുക. ജപിച്ചു കെട്ടിയ ഏലസ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. കടുത്ത ബ്രഹ്മചര്യവും കർമ്മങ്ങളും കർശനമായി പാലിക്കുക. പരസ്ത്രീകളുടെ സാമീപ്യം ബ്രഹ്മചര്യ ലംഘനാവോ? എന്താ സ്ത്രീ സാമീപ്യം വേണമെന്ന് കൃഷ്ണൻ തമ്പുരാൻ വല്ല മോഹം ഉദിച്ചോ? ഏയ്, അങ്ങനൊന്നുമില്ല, അറിഞ്ഞിരിക്ക. ഈ തറവാട്ടിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന അനന്തരവാസികളായ മൂന്നാന്തരികളും കർശനമായി ബ്രഹ്മചര്യം പാലിച്ചേ പറ്റൂ. രക്ഷ എന്നെ നോട്ടിട്ടിരിക്കണേ, വല്ല ദാസ്യപ്പെണ്ണിന്റെ രൂപത്തിലും ഇനിയും അവൾ വന്നാലോ? എന്നെ രക്ഷിക്കണം. പേടിക്കണം, അതിനാണ് മന്ത്രം ജപിച്ച് നാം ഏലസ് തന്നിരിക്കുന്നത്. അവൾ ഏത് രൂപത്തിൽ വേണമെങ്കിൽ പ്രത്യക്ഷപ്പെടുകയോ വേണ്ടിവന്നാൽ സ്പർശിക്കുകയോ ചെയ്തോട്ടെ. പക്ഷെ ഏലസ് ഉള്ളിടത്തോളം കാലം നിങ്ങളെ ദുർമരണത്തിലേക്ക് നയിക്കുവാൻ അവളെ കൊണ്ടാവില്ല. ഈശ്വരാധീനം ഉണ്ടെങ്കിൽ അപകടം ഒന്നും സംഭവിക്കില്ല. ഉണ്ണിക്കുട്ടൻ എവിടെ? ഉണ്ണി നാളെ വൈകി എത്തു, തൊഴാൻ ഗുരുവായൂർ പോയിരിക്കുക. ഗുരുവായൂർ പോകുന്നെന്ന് പറഞ്ഞ മുത്തശ്ശിയുടെ അടുത്ത് മുങ്ങിയിരിക്കുന്നത്. വൈകുന്നതിന് മുമ്പ് തന്നെ വിടണം. ഈ ആൽബം അടുത്ത ആഴ്ച റിലീസ് ചെയ്യേണ്ടതാ. ഇത് തീർത്തിട്ട് പോവാ ഉണ്ണി, പ്ലീസ്. താൻ കണ്ടില്ലല്ലോ, ഇന്നത്തെ തന്നെ നായിക പുതിയ കുട്ടിയാ. ില്ലേ ഇനി ഈറൻ മാറിക്കൂടെ പോൽ മുഴുക്കാപ്പു ചാത്തി നിന്നെ ദേവി ശില്പമായൊരുക്കാം ഞാൻ. വൈകാശി തിങ്കളിറങ്ങും വൈഡൂരക്കടവിൽ കുളിച്ചെത്തിയില്ലേ ഇനി ഈറൻ മാറിക്കൂടെ പോൽ മുഴുക്കാപ്പു ചാത്തി നിന്നെ ദേവി ശില്പമായൊരുക്കാം ഞാൻ. ില്ലേ ഇനി ഈറൻ മാറിക്കൂടെ പോൽ മുഴുക്കാപ്പു ചാത്തി നിന്നെ ദേവി ശില്പമായൊരുക്കാം ഞാൻ.
വഴിത്താരയിൽ തനിച്ചിന്നു വന്നില്ലേ നീ തളിക്കൂട തന്നില്ലേ നീ ിറങ്ങും വൈഡൂരക്കടവിൽ തുളിച്ചെത്തിയില്ലേ ഇനി ഈറൻ മാറിക്കൂടെ പോരും മുഴുക്കാപ്പു ചാത്തി നിന്നെ ദേവി ശില്പമായൊരുക്കാം ഞാൻ ഇത് ഞങ്ങളുടെ മുത്തശ്ശി ആവേശാനന്ദ ഇത് മുത്തശ്ശിയുടെ ചെറുമകൻ ഞങ്ങളുടെ അമ്മാവൻ രാമവർമ്മ തമ്പുരാൻ ഇത് അദ്ദേഹത്തിന്റെ സഹോദരികൾ അത് അവരുടെ മക്കൾ അത് പണിക്കരമ്മാവൻ അത് മുത്തശ്ശിയുടെ മരുമകൻ എനിക്ക് ആറ് മക്കളായിരുന്നു മൂന്നാണും മൂന്ന് പെണ്ണും പക്ഷെ ആ മക്കളൊക്കെ മരിച്ചു എല്ലാം ദുർമരണങ്ങളായിരുന്നു വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓ നന്നായി ഇവിടെ ജനിക്കുന്ന പെൺകുട്ടികൾക്ക് മാത്രമേ വിവാഹം വിധിച്ചിട്ടുള്ളൂ ഞാനും അങ്ങേ പോലെ ശുദ്ധ ബ്രഹ്മചാരിയ താടിയില്ലാന്നേ ഉള്ളൂ എവിടെയാണാവോ സ്വദേശം ഭഗവതി ഊമയാണല്ലേ സ്വാമി മൗനവ്രതത്തില ഈശ്വര അത്ര ജ്ഞാനിയ അങ്ങനെ ഉള്ളവരെ മൗനവ്രതം ആചരിക്കൂ വ്യക്തമായില്ലേ സ്വാമി അവിടുന്ന് ഓ മനസ്സിലായി മനസ്സിലായി എന്താ അധികം വൈകാതെ ഈ കോലോത്ത ശാപം തീരുവെന്ന് ഇവിടുത്തെ പുരുഷന്മാർക്കും മംഗല്യ സൗഭാഗ്യം കൈവരുമെന്ന് ഈശ്വരോ രക്ഷതു അങ്ങനെ ഒരു സമയം ഉണ്ടായിട്ട് വേണം എനിക്ക് മനസമാധാനമായിട്ടൊന്ന് കണ്ണടയ്ക്കാൻ അങ്ങ് കുറച്ചു കാലമെങ്കിലും ഇവിടെ കഴിയുന്നത് ഞങ്ങൾക്കൊരു സുഹൃതമായിരിക്കും ധൃതി പിടിച്ച് പോണോന്ന് കൽപ്പിക്കരുത് ഹിമാലയത്തിലെ മഞ്ഞുരുകൾ നിന്നിട്ട് ഇനി സ്വാമി കേരളം വിടും എന്താ എന്താ പറഞ്ഞേ ഒന്നും മനസ്സിലായില്ല പിന്നെ നീ എന്തിനാ ചിരിച്ചേ ഒന്നും മനസ്സിലാവാത്തോട് ചിരിച്ചതാ എന്നാലേ എനിക്ക് മനസ്സിലായി സ്വാമികൾ പറഞ്ഞത് അമ്മാവന് വ്രതശുദ്ധി ഇല്ല മനസ്സിൽ കളങ്ങുണ്ട് അതുകൊണ്ട് ഈ ചാവടിയിലേക്ക് വരാൻ പാടില്ല അല്ലേ സ്വാമി എന്താ രാമ ഞാൻ ഈ കേക്കണേ ചെയ്യിക്കാം സ്വാമി ചെയ്യിക്കാം എന്താ എന്താ അമ്മാവൻ ഇന്ന് രാത്രി മുഴുവൻ ആഹാരം കഴിക്കാതെ ഉപവസിക്കണമെന്ന് സന്ധ്യയ്ക്ക് രാമായണത്തിലെ കിഷ്കിന്ധ കണ്ടം മുഴുവൻ വായിച്ചു തീർക്കണമെന്ന് അയ്യോ ഇവൻ വെറുതെ ഓരോന്ന് പറയാ അദ്ദേഹം ഇതൊന്നല്ല പറഞ്ഞത് അദ്ദേഹം ഇത് തന്നെയാണ് പറഞ്ഞത് ദേ ഇങ്ങനെ കാണിച്ച രാമായണം വായിക്കാന്നാണ് അർത്ഥം ഊമയുടെ ഭാഷ നിനക്ക് അങ്ങനെ മനസ്സിലായി ഞായറാഴ്ച ടി വി കാണാറില്ലേ അത് കണ്ട് പഠിച്ചതാ തർക്കൊന്നും വേണ്ട ഞാൻ പറയണത് അങ്ങോട്ട് അനുസരിക്കുക അതെന്നെ മുത്തശ്ശി പറയട്ടെ മുത്തശ്ശി പറയട്ടെ രാമൻ ഇന്ന് ഉപവസിച്ച് രാമായണം മുഴുവൻ അങ്ങോട്ട് പാരായണം ചെയ്യും കടിച്ചലറിക്കൊണ്ടു പാലിയും നില്ലു നില്ലുന്നണഞ്ഞോരു നേരം തഥാ പല്ലും കടിച്ചലറിക്കൊണ്ടു പാലിയും നില്ലു നില്ലുന്നണഞ്ഞോരു നേരം തഥാ മുഷ്ടികൾ കൊണ്ടു താടിച്ചതു പാലിയെ ദുഷ്ടനാം പാലി സുഗ്രീവനെയും തഥാ വേണ്ട വേണ്ട എന്നോട് കളിക്കാൻ നിൽക്കണ്ട ഏലസ എന്റെ കയ്യില് എറിഞ്ഞു ഓടിക്കാൻ നോക്കുകയാണല്ലേ രാമായണം വായിക്കണത് നിനക്ക് സൂചിക്കണില്ല മുത്തശ്ശി ഇവിടെ വായിക്കാൻ സമ്മതിക്കണില്ല എന്റെ അടുത്ത് വേണ്ടാട്ടാ പോയിക്കോ പോയിക്കോന്ന് എനിക്ക് ധൈര്യമില്ല എന്നാ നിന്റെ വിചാരല്ലേ ഇത് ഞാനാണ് അമ്മാവ ഒറ്റടിയെന്നല്ലോ ഇങ്ങനെ പോ ഇതെന്റെ കയ്യിലിരിക്കട്ടെ എനിക്കിതുകൊണ്ടൊരാവശ്യമുണ്ട് അമ്മാവന്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ കിഷ്കിന്താ കണ്ട ഇത്ര പെട്ടെന്ന് വായിച്ചു തീർന്നോ മുത്തശ്ശി ഇത് ഞാനോ കുട്ടികളെ മാറ്റില്ല നിനക്ക് മനുഷ്യന്റെ നല്ല ജീവൻ അങ്ങ് പോയി അതിനുള്ള ശിക്ഷയായിട്ട് യുദ്ധകാന്ഡം കൂടി വായിച്ചു തീർക്കട്ടെ അല്ലേ അതെ അതെ മുഴുവൻ ഇരുന്ന് വായിക്ക ഊണ് കഴിച്ചിട്ട് വായിച്ചാ പോരെ എന്റെ കുട്ടിയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ത്രിസന്ധിക്ക് മുമ്പ് കോലോത്ത് വരണോന്ന് ഇവിടെ എന്തൊക്കെയാ നടക്കണെന്ന് അറിയോ നിനക്ക് എന്റെ മുത്തശ്ശി ഇവിടെ ഉള്ളപ്പോ എനിക്ക് ഒന്നും സംഭവിക്കില്ല എന്റെ കുട്ടി ആഹാരം കഴിച്ചു കിടന്നോളൂ സമയം ഏറെയായി ചെന്നിരുന്ന് വായിക്കടാ പല്ലു കടിച്ചലറിക്കൊണ്ടു പാലിയും നില്ലുന്നില്ലെന്നണഞ്ഞൊരു നേരം തഥാ
അനുഭവിക്കാതെ സ്വാമികളെ ഈ പാലം കൊണ്ട് കുടിക്ക നിവർത്തിയടുണ്ടല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത് എല്ലാറ്റിനും എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും താൻ വിഷമിക്കണ്ട താടിയും മുടിയും വെച്ച് കെട്ടി ഇങ്ങനെ ഫാൻസി ഡ്രസ് കളിക്കാനേ ഇനി എന്നെ കിട്ടുവേല കേട്ടാ കൊച്ചിത്രേസിയെ ആരെങ്കിലും കാണും കാണട്ട് എല്ലാരും അറിയട്ടെന്നു ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ വലിയ തമ്പുരാക്കന്മാരാണെങ്കിലേ ഒന്നിനും നിറയില്ല നീ കൊച്ചിത്രേസിക്ക് മനസ്സിലായി കേട്ടാ അല്ലേ പിന്നെ കെട്ടിക്കൊണ്ടു വന്ന പെണ്ണിനെ ആരെങ്കിലും ഇങ്ങനെ സ്വാമിയായിട്ട് ഇരുത്തുവാ നീ കൂടുതലൊന്നും പറയണ്ട കടപ്പുറത്ത് തേങ്ങ ഇടിക്കാൻ വന്ന എന്റെ അടുത്ത് ഒന്നും രണ്ടും കൊച്ചു വർത്തമാനം പറഞ്ഞ് നീ അടുത്ത് കൂടിയപ്പോ ഞാനും ഏതാണ്ടൊക്കെ പറഞ്ഞുപോയി ഏതാണ്ടൊക്കെ പറഞ്ഞെന്ന പറഞ്ഞത് കൃത്യമായിട്ട് എനിക്കങ്ങോട്ടോ ഓർമ്മയുണ്ട് കേട്ടാ കൊച്ചിത്രേസിയെ ഐ ലവ് യു എന്നാ നിങ്ങ പറഞ്ഞത് ഈ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ഉടനെ കെട്ടിക്കോണോന്നാണെങ്കിൽ കേരളത്തിലെ എല്ലാ ആണുങ്ങൾക്കും പത്തും പതിനഞ്ചും ഭാര്യമാര് കണ്ടേനെ ഇനി ഇഷ്ടപ്പെട്ടു ഒന്ന് എന്നെ ഇരിക്കട്ടെ എന്ത് അപരാധം ചെയ്തിട്ടാ നിന്റെ അപ്പം വർക്കി എന്നെ ഓടിച്ചിട്ട് പിടിച്ച് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി എന്നെ കെട്ടിച്ചത് ഞാൻ ബ്രഹ്മചാരിയായി കഴിയേണ്ടവരാണെന്ന് അങ്ങേരുടെ കാലി പിടിച്ച് പറഞ്ഞതാ അന്നേരം ആ കാലം കൊണ്ട് തന്നെ അങ്ങേരന്റെ മുഖത്ത് തൊളിച്ചു എന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് എല്ലാം അങ്ങോട്ട് മറക്കാം എല്ലാം ഞാൻ മറക്കാം എന്റെ ബ്രഹ്മചര്യ ഒഴിച്ച് കൊച്ചിത്രേസിയെ എനിക്ക് എന്റെ ജീവനിൽ കൊതിയുണ്ട് നമ്മുടെ രഹസ്യ വിവാഹം കഴിഞ്ഞെങ്കിലും മേപ്പാടം കൽപ്പിക്കുന്നത് വരെ ഞാൻ സ്ത്രീ സുഖം അനുഭവിക്കുന്ന പ്രശ്നമേ ഇല്ല അങ്ങനെ പറയല്ലേ തമ്പുരാൻ അറിയാവാ ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ് എന്റെ കാളരാത്രി അന്ന് കടാപ്പുറത്ത് വെച്ച് ആദ്യമായി തമ്പുരാൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ദിവസം ഓർമ്മയുണ്ട ദുർദിനങ്ങൾ ഞാൻ ഓർമ്മിക്കാറില്ല എനിക്ക് നല്ല ഓർമ്മയുണ്ട് അന്ന് അയലയും മത്തിയും ചാകര വന്ന ദിവസമാണ് ആ സന്ധ്യക്ക് കടാപ്പുറത്ത് വെച്ച് തമ്പുരാൻ എന്നെ നോക്കി പറഞ്ഞു കൊച്ചുദ്രേസി സുന്ദരിയാണ് കളിയാക്കിയാലും മനസ്സിലാകാത്ത പെണ്ണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ ജീവനോടെ ഇരിക്കുന്നത് കാണണമെന്നുണ്ടെങ്കിൽ ശൃംഗരിക്കാൻ വരാതെ മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോണം സമനില തെറ്റി ഞാൻ വല്ലതും ചെയ്തു പോയാ പാലമരത്തിന്റെ ചോട്ടിൽ നിന്ന് പിറ്റേന്ന് നീ തന്നെ എന്റെ എല്ലാം മുടിയും പറക്കേണ്ടി വരും അപ്പൊ ജീവിതകാലം മൊത്തം എന്നെ ഇങ്ങനെ സ്വാമി വേഷം കെട്ടി തിരുത്താനാണ് ഇങ്ങോട്ട് കെട്ടി എടുത്തോണ്ട് വന്നത് മേപ്പാടം കൽപ്പിക്കുന്നത് ആ രൂപം കണ്ണീന്ന് അങ്ങോട്ട് മായണില്ല വല്ലാതെ മനസ്സിലേക്ക് തറഞ്ഞു കയറിയ പോലെ ആ അങ്ങനെ വരട്ടെ ഈ അസുഖത്തിനെ ആ പ്രേമം പ്രേമം എന്ന് പറയുന്നത് എടാ ബ്രഹ്മചാരി നീ ഇങ്ങനെ സ്വപ്നം കണ്ടു കിടന്നിട്ട് വല്ല കാര്യമുണ്ടോ ഈ പെണ്ണും പെടക്കോഴി എന്നൊക്കെ പറഞ്ഞ ബ്രഹ്മചാരികൾക്ക് പറഞ്ഞിട്ടില്ലല്ല ജീവിതകാലം മുഴുവൻ ബ്രഹ്മചാരിയെ കഴിഞ്ഞുള്ളവെന്ന് ഞാൻ ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ല അങ്ങനെ ഉയരട്ടെ കാബുകന്റെ കരുത്താർന്ന ശബ്ദം അതിരിക്കട്ടെ ഈ കക്ഷി എവിടെയുള്ളതാ ഏതാ എവിടുന്ന് ഒന്നും ചോദിക്കാൻ പറ്റില്ല എവിടുന്നോ വന്ന് എവിടേക്കോ മറിഞ്ഞു പോയ സുഖകരമായ ഒരു സ്വപ്നം പ്രേമ അസ്ഥിക്ക് എന്നെ പിടിച്ചിട്ടുണ്ട് കവിത വരണേണ്ടില്ലേ മനസ്സ് തുറന്ന് എന്തെങ്കിലും പറയുമ്പോ നിനക്ക് തമാശ പിന്നെയല്ല ഒരു ദിവസം മുഴുവൻ നിന്റെ കൂടെ ഉണ്ടായിട്ടും ഊരും പേരും ചോദിക്കാൻ സമയം കിട്ടിയില്ല അത്രേ പലതും ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അതിനുള്ള അവസരം ഒത്തുന്നില്ല പേര് മായെന്നാണെന്ന് തോന്നുന്നു ഭാഗ്യം അതിപ്പോഴെങ്കിലും ഓർമ്മ വന്നല്ലോ ഇനി കേരളത്തിൽ മൊത്തത്തിലുള്ള മായമാരുടെ ലിസ്റ്റ് എടുത്ത് അന്വേഷിച്ചാൽ കാര്യങ്ങൾ എളുപ്പമായി നമ്മുടെ തോട്ടുപക്കത്തെ മേന്റമംഗൾ ഒരു മായയുണ്ട് ഇനി അതായിരിക്കോ അതായിരിക്കാനാ സാധ്യത അവരുടെ മൂത്ത മകൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് നമുക്ക് അവനോട് തന്നെ ചോദിക്കാം നിന്റെ അമ്മ പരസ്യ ചിത്രങ്ങളെ അഭിനയിച്ചു തുടങ്ങിയോന്ന് നിന്നോട് ഇതൊക്കെ പറയാമെന്ന് എന്നെ വേണം തല്ല ഇതാ നിനക്കറിയാലോ കോളേജിൽ ഇത്രയേറെ പെമ്പിളരുണ്ടായിട്ടും എനിക്ക് ആരോട് ഇതുവരെ ഒന്നും തോന്നിയിട്ടില്ല പക്ഷെ ഇതെന്തോ എനിക്ക് പറഞ്ഞു വെച്ചിരിക്കുന്ന പെണ്ണാണെന്നൊരു തോന്നൽ ചേടാ കാര്യം ഇത്ര സീരിയസ് ആണോ ഇന്നലത്തെ ഷൂട്ടിങ്ങിന് ഞാനില്ലാഞ്ഞതാ കാരണം ഞാനുണ്ടായിരുന്നെങ്കിൽ അവളുടെ ഡീറ്റെയിൽസ് മുഴുവൻ ഭൂമിശാസ്ത്രവും ശരീരശാസ്ത്രവും എല്ലാം ചോദിച്ചു മനസ്സിലാക്കിയേനെ പിന്നെ നിന്നോടല്ല അവള് പറയാൻ പോവല്ലേ നമുക്ക് ആ ഡയറക്ടർ ഒന്ന് ചെന്ന് കണ്ടാലോ അയാൾക്ക് ചിലപ്പോ അഡ്രസ് അറിയായിരിക്കും എങ്ങനെയാണേലും വേണ്ടില്ല ഒന്നുകൂടി അവളൊന്ന് കാണാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു എന്താ ഇങ്ങനെ മേടിച്ചു നോക്കുന്നേ ഒരു ഹായ് പറഞ്ഞ തിരിച്ചു പറയാനുള്ള മര്യാദ പോലുമില്ലേ ഇയാളോടല്ല ഉണ്ണിയോട് പറഞ്ഞ ഞാൻ പോവാ അയ്യോ പോവല്ലേ ഉണ്ണിപ്പ കാണണമെന്ന് പറഞ്ഞല്ലോ അപ്പഴേക്കും പ്രത്യക്ഷപ്പെട്ടു ഏതായാലും നൂറായസാ മായ എന്തെവിടെ എന്റെ വീട് ദേ ആ കുന്നിന്റെ അപ്പുറത്താ നാളത്തെ ഷൂട്ടിങ്ങിന് മായ വരില്ലേ ഏയ് ഞാൻ ഇനി ഷൂട്ടിങ്ങിനൊന്നുമില്ല ഇന്നലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്നേ ഉള്ളൂ അയ്യോ അങ്ങനെ പറയല്ലേ മായ വരണം അല്ലെങ്കിൽ ഉണ്ണിക്ക് വിഷമാവും ഞാൻ പറഞ്ഞ ഇയാൾ എന്തിനാ വിഷമിക്കുന്നേ അല്ല മായ അത്രക്ക് ഇഷ്ടാണെന്ന് മായയല്ല മായയുടെ ഡാൻസ് വളരെ നന്നായിരുന്നു ഇവൻ അതാ ഉദ്ദേശിച്ചത് അപ്പൊ നിനക്ക് മായ ഇഷ്ടാണെന്ന് പറഞ്ഞോ അങ്ങനെ ഞാൻ പറഞ്ഞില്ല അയ്യോ പറഞ്ഞു പറഞ്ഞോ ഏ എന്നോടാണ് ചോദിക്കുന്നേ സോറി പിന്നെ നാളത്തെ വർക്കിന് മായ വരണം ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ ആഗ്രഹല്ലേ പ്ലീസ് ഓഹോ താനാരാ ദല്ലാള ശരി ഉണ്ണിക്ക് വേണ്ടി ഞാൻ വരാം അവൾ പറഞ്ഞു കേട്ടോ ഉണ്ണിക്ക് വേണ്ടി വരാന്ന് ഇത് വീണു സത്യം
മായ നമ്മൾ എത്ര പെട്ടെന്ന് അടുത്തത വൈകി പോയെന്ന എന്റെ സംശയം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്തേ ഉണ്ണിക്ക് എന്നോട് എത്രത്തോളം സ്നേഹമുണ്ട് ഒരുപാട് ഒരുപാട് ഈ കടലിനോട് അതിലും കൂടുതൽ എന്തേ വിശ്വാസക്കുറവുണ്ടോ ഉണ്ണി എനിക്ക് വിശ്വാസാ പക്ഷേ ബ്രഹ്മചര്യം ലംഘിക്കാൻ പാടില്ലെന്ന കോലോത്ത നിയമം പ്രശ്നങ്ങളുണ്ടാവും എല്ലാം നേരിടാൻ മായ തയ്യാറാണോ ഉണ്ണിക്ക് വേണ്ടി എന്തിനു ഞാൻ തയ്യാറാ മരിക്കാനാണെങ്കിലോ മരിക്കാനും ചുമ്മാ സ്റ്റൈൽ പറയല്ലേ ഞാൻ പറഞ്ഞത് സത്യാ എങ്കിലും എനിക്ക് വേണ്ടി ഇപ്പൊന്ന് മരിക്കാമോ ഉണ്ണിയുടെ ആഗ്രഹം അതാണെങ്കിൽ മരിക്കാലോ പറഞ്ഞോളൂ എങ്ങനെയാ ഞാൻ മരിക്കേണ്ടത് ഇപ്പൊ മരിക്കാൻ സൗകര്യം ഈ കടലിൽ ചാടാ എന്താ തയ്യാറാണോ തയ്യാറാ പക്ഷെ ഞാൻ മരിച്ചാ ഉണ്ണിക്ക് വിഷമാവരുത് മരിച്ചോളൂ വിഷമൊക്കെ ഞാൻ സഹിച്ചോളാം എന്നിട്ട് നിന്റെ ഓർമ്മയ്ക്കായി ഒരു താജ്മഹൽ ഞാനും പണിയിച്ചേക്കാം പോരെ ഞാൻ മരിക്കും ഓ പിന്നെ പാജി പഠിക്കാതെ മരിച്ചു കാണിക്ക ശരി ഞാൻ മരിച്ചു കാണാൻ അത്രയ്ക്ക് ഇഷ്ടമാണല്ലേ എന്നാ കണ്ടോ എവിടം വരെ പോകുമെന്ന് അറിയാലോ ഞാനിവിടെ 46 വയസ്സ് കഴിഞ്ഞ് നിക്കാൻ തുടങ്ങിട്ട് കാലം കുറയായി എന്നിട്ട് ഇങ്ങനൊരു ചിന്ത എനിക്ക് വന്നിട്ടില്ല മോഹങ്ങളൊക്കെ അടക്കി ഒതുക്കി ചുരുട്ടി മനസ്സിൽ വെച്ചോണ്ട് നടക്കാ ഞാൻ എന്തിനാ ജീവനെ പേടിച്ചിട്ട് ഇവിടത്തെ പുരുഷന്മാര് ബ്രഹ്മചര്യം തെറ്റിച്ച എന്തൊക്കെ ദുരന്തങ്ങളാ ഉണ്ടാവാന്ന് നിനക്കറിയോ ഇക്കാലത്ത് ഇതൊക്കെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ ഒക്കെ വെറും അന്ധവിശ്വാസങ്ങളാ നിന്റെ പ്രായത്തിൽ ഞാനും ഇതൊക്കെ തന്നെ പറഞ്ഞത് മീനാക്ഷിയെ വെറുതെ ഒന്ന് നോക്കിയതിന് ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ എന്തെന്ന് എനിക്കല്ലേ അറിയൂ അമ്മാവൻ എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് അവളെ വിവാഹം കഴിച്ചു വെക്കൂ നീ ഇത് എന്നോട് പറഞ്ഞത് പറഞ്ഞു ഇതെങ്ങാനും മുത്തശ്ശി അറിഞ്ഞാൽ എന്താ ഉണ്ടാവാന്ന് നിനക്കറിയോ അതുകൊണ്ട് പ്രേമം വല്ലാതെ മൂത്തു കഴിയുമ്പോ നല്ല തണുത്ത വെള്ളം തലയിലൊഴിച്ച് സഹസ്രനാമകീർത്തനവും ചൊല്ലി കമഴ്ന്ന് കിടന്ന് ഹരഹരോ ഹരഹര എന്നാണ് പറഞ്ഞാ മതി ഇത് തന്നെയാണ് ഞാനും ചെയ്തിരുന്നത് അമ്മാവും മുത്തശ്ശിയോട് ഒന്ന് പറഞ്ഞു നോക്കൂ നല്ല ശേലായി ഈ നാട്ടിലെ മുഴുവൻ പുരുഷന്മാരെയും എങ്ങനെയാ ബ്രഹ്മചാരികളാക്കേണ്ടതെന്ന് ആലോചിക്കാ മുത്തശ്ശി അതിന്റെ ഇടയിലാണ് വിവാഹം എന്ന് പറഞ്ഞ് നീ അങ്ങോട്ട് ചെല്ലണേ കൊഴപ്പായി കൊഴപ്പായി ദേവരനു ആർക്കാ ഇവിടെ മംഗല്യം വേണ്ടത് രാമവർമ്മക്കാണോടാ പോലോത്ത ആണുങ്ങളിലെ മൂത്തവൻ നീയല്ലേ നീയൊക്കെ വേണ്ടെന്ന് വെച്ച മംഗല്യം പിന്നെ ഇവിടെ ആർക്കാ വേണ്ടത് ഞാനായിട്ട് അത് പറയണില്ല വേണ്ടപ്പെട്ട ആൾ ഇവിടെ ഉണ്ട് ആരെ ഉണ്ണിക്കുട്ടനോ എന്താ നീ ഒന്നും ഇണ്ടാത്ത കുട്ടികളല്ലേ ഈ പ്രായത്തിൽ ഉണ്ടാവണ ചെറിയൊരു മോഹം നമ്മുടെ ഉണ്ണിക്കുട്ടനും തോന്നി പക്ഷേ കാര്യങ്ങളുടെ ഗൗരവം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിപ്പോ എല്ലാം തെറ്റായി എന്ന് തോന്നിയിട്ടുണ്ട് തെറ്റുപറ്റിയതൊക്കെ ഇവിടെ ഉള്ളവർക്കാ ഏതോ ദുർമന്ത്രവാദിയുടെ വാക്ക് കേട്ട് വേണ്ടാത്ത വെട്ടിത്തരങ്ങൾ ചെയ്യാം ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ച് വാക്ക് കൊടുത്തുപോയി ഇവിടെ ആരും ഞങ്ങളുടെ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ നാളെ തന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യും കൊണ്ടുവരും ഉണ്ണിക്കുട്ട ആരോടാ എന്താ സംസാരിക്കണമെന്ന് അറിയോ നീ സംബന്ധം കഴിച്ചാൽ നിനക്ക് മാത്രമല്ല ഇവിടെയുള്ള എല്ലാ പുരുഷന്മാർക്കും അപകട കോലോത്ത് വീണ്ടും ദുർമരണങ്ങളും ഉണ്ടാവും കോലോത്ത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലംഘിച്ചാൽ കടുത്ത ശിക്ഷയായിരിക്കും കിട്ടുക പിന്നെ ഉണ്ണിയുടെ സ്ഥാനം പടിക്ക് പുറത്ത് എന്നെ പടിയടിച്ച് പിണ്ടം വെച്ചാലും ഞാൻ അവളുമായി ഈ നാട്ടിൽ തന്നെ ജീവിക്കും ഈ കോലത്ത് ഞാൻ കാരണം ദുർമരണങ്ങൾ നടക്കുന്നുണ്ടെന്ന് എനിക്കൂടെ അറിയണല്ലോ ഇല്ല എനിക്ക് എന്തോ ബാധ കയറിയിരിക്കുകയാണ് ഇല്ലെങ്കിൽ എന്റെ ഉണ്ണി ഇങ്ങനൊന്നും പറയില്ല ആരോ മോഹിപ്പിച്ച് എന്റെ ഉണ്ണിയെ മയക്കിയിരിക്കണു വേണ്ട ഇനി ദുർമരണങ്ങൾ കാണാനുള്ള ശക്തി എനിക്കില്ല പണിക്കരെ എന്തെങ്കിലും ധിക്കാരം കാണിക്കുന്നതിന് മുമ്പ് എന്റെ ഉണ്ണിയെ മുറിക്കാത്ത അടച്ചിടുക കുറച്ചു ദിവസം പുറത്തൊന്നും പോണ്ട എനിക്ക് എന്റെ കുട്ടിയുടെ ജീവനാ വലുത് വേണ്ട എന്റെ ആഗ്രഹം സാധിച്ചേരാത്ത മുത്തശ്ശിയും വീടും ഒന്നും എനിക്ക് വേണ്ട നീ എന്താ പറഞ്ഞത് ഞാൻ പോവാ ഉണ്ണി അവിടെ നിക്കാനാ പറഞ്ഞത് അവൻ എവിടെ പോകാനാ മുത്തശ്ശി ഒരു മണിക്കൂറിനകം അവൻ തിരിച്ചു വരും വരണ്ട
ഈ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നവൻ ഇനി കോലോത്തേക്ക് വരണ്ട ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് നേരം കുറേ ആയേ ത്രേസ്യ ഇനി അങ്ങോട്ട് പോട്ടെ അങ്ങനെ ഇപ്പോ പോവേണ്ട കേട്ടോ കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് പോയാ മതിയെന്ന് അയ്യോ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഒരു പ്രയോജനവില്ല മേപ്പാടൻ മേപ്പാടൻ എന്തു പറഞ്ഞാലും നിങ്ങളുടെ ഒരു മേപ്പാടൻ അയ്യാളെ എന്റെ കയ്യിലോട്ടൊന്ന് കിട്ടട്ടും അയ്യാക്കട ഒരു ദുർന്താവാറം അയ്യോ ആരാണ്ട് വരുന്നു അങ്ങ അകാലം അല്ല ത്രികാലജ്ഞാനിയല്ലേ സ്വാമി ശരണം ശരണം പൊന്നയ്യപ്പ സ്വാമി അല്ലാതെ ശരണമില്ല സ്വാമി ശരണം രക്ഷിക്കണം എന്റെ ഉണ്ണി ഈ കുടുംബത്തിന്റെ അന്തകനായി മാറാൻ പോണു അവന് വിവാഹം കഴിക്കണമെന്ന് ഏതോ ഒരു പെണ്ണുമായി അവന് പ്രേമമാണെന്ന് ഈ കുടുംബത്തിലെ പുരുഷന്മാർക്ക് ഈ ജന്മത്ത് സ്ത്രീ സുഖം പാടില്ലെന്ന് അറിയാലോ എന്റെ മോന്റെ മനസ്സ് മാറ്റാൻ എന്തെങ്കിലും ഉപദേശിക്കണം ഓ ഒന്നും മനസ്സിലാവുന്നില്ല മനസ്സ് മാറ്റി തരാൻ ശ്രമിക്കാമെന്ന് അദ്ദേഹം പറയുകയായിരുന്നു മാത്രമല്ല ഈ കോലോത്തെ ആണുങ്ങൾക്ക് വിവാഹം കഴിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു വിശേഷാൽ പൂജ നടത്തി തരാനും അദ്ദേഹത്തിന് ഉദ്ദേശമുണ്ട് എന്ത് പൂജ നടത്തിയാലും അത് ശരിയാവില്ല സ്വാമി കർമ്മികളിൽ വെച്ച് കർമ്മിയായ മേപ്പാടിന് പോലും ഈ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ദുരാത്മാവിനെ പേടിയാ അത്രയ്ക്ക് ഭയങ്കരയാവള് അതിനേക്കാൾ ഭയങ്കരിയാ എന്റെ കുട്ടിയെ മയക്കി വശത്താക്കി അവൾ ഇവിടത്തെ കുട്ടികളെ വശത്താക്കി കുടുംബം നശിപ്പിക്കാൻ വരുന്നവളെ ഈ ഭൂമിയിൽ ഞാൻ വെച്ചേക്കില്ല ഉണ്ണിയേട്ടന്റെ ബൈക്ക് ആക്സിഡന്റ് ആയി ഏട്ടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഇരിക്കണം ഫോൺ വന്നു എന്റെ ഉണ്ണി കേട്ടോ സ്വാമി മനസ്സിലായിരുന്നു തോന്നിയതേ ഉള്ളു അപ്പൊ തന്നെ അപകടം വന്നു എന്റെ ഈശ്വര എന്റെ ഉണ്ണിക്കൊന്നും വരുത്തരുതേ എന്റെ ഉണ്ണി ഈശോയെ ഇതെന്നാ പരീക്ഷണമാണ് എന്റെ പര ദൈവങ്ങളെ എന്റെ കുട്ടിക്ക് ആയുസ് കൊടുത്തല്ലോ അത് എന്റെ ഭാഗ്യം ഇപ്പൊ എന്റെ മോന് മനസ്സിലായോ തെറ്റായതൊന്നും ചിന്തിക്കരുത് ചിന്തിച്ചതേ ഉള്ളൂ അപ്പോഴേക്കും നിന്നെ അപകടത്തിലാക്കിയില്ലേ ഞാൻ മനപ്പൂർവ്വം അപകടത്തിൽ ചാടിയതാ ചാകാൻ വേണ്ടി തന്നെ ഞാൻ ജീവിച്ചിരിക്കാൻ വേണ്ടി എന്റെ മായ ഞാൻ മറക്കണമെന്നല്ലേ മുത്തശ്ശി എന്നോട് പറഞ്ഞത് അവളെ മറന്നിട്ട് എനിക്കൊരു ജീവിതം വേണ്ട എന്താ കുട്ടി നീ കാണിച്ചത് ഇതിലും ഭേദം ഈ മുത്തശ്ശിയെ നിനക്ക് കൊല്ലാമായിരുന്നില്ലേടാ ഈശ്വരൻ തന്ന ജീവൻ സ്വയം അങ്ങോട്ട് നശിപ്പിക്കാന്ന് വെച്ചാ എന്താ പാപം എന്നറിയോ നിനക്ക് മുത്തശ്ശി ഒന്ന് ക്ഷോഭിച്ചു എന്ന് കരുതി ഇതൊക്കെ ചെയ്യാ എല്ലാരും കൂടെ എന്നെ എന്തിനാ ഇങ്ങനെ വഴക്ക് പറഞ്ഞത് ഞാൻ തെറ്റാ ചെയ്തത് സമ്മതിച്ചു അതിന് ശിക്ഷയായിട്ടാ ചാവാൻ തയ്യാറായത് ഈ ശല്യം ഇതോടെ തീരുമല്ലോ ഇതിപ്പോ വലിയ ഇടങ്ങേറായല്ലോ ഭഗവതി ബ്രഹ്മചര്യം ലംഘിച്ചാൽ അപമൃത്യു ഉണ്ടാവുന്നു മേപ്പാടൻ ബ്രഹ്മചര്യം ലംഘിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ സ്വയം അപമൃത്യു ഒരിക്കുമെന്ന് ഉണ്ണിക്കുട്ടൻ ഇനിയിപ്പോ എന്താ ചെയ്യാ ഇന്ദ്രായ സുരധിപതേ വജ്രഹസ്തായ സൂര്യപാർഷദേ നമ തമ്പുരാട്ടി ക്ഷമിക്കണം മന്ത്രവിധി പ്രകാരം ഒരു നിവൃത്തിയും നോം കാണുന്നില്ല ഈ വിഷയത്തിൽ പിന്നെ ആകെയുള്ള പരിഹാരം ഒന്നേ ഉള്ളൂ ഉണ്ണിക്ക് അത്രയ്ക്കങ്ങനെ നിർബന്ധാച്ചാ വിവാഹമാകാം ദേവി പക്ഷേ വിവാഹം കഴിഞ്ഞാലും ബ്രഹ്മചര്യം കാത്തു സൂക്ഷിക്കണം ചുരുക്കി അങ്ങോട്ട് പറഞ്ഞാല് സ്ത്രീ സുഖം അനുഭവിക്കാൻ പാടില്ല ആ കുട്ടി അത് ലംഘിക്കില്ല എന്ന് സമ്പ്രാട്ടിക്ക് ഉറപ്പുണ്ടെങ്കില് വിവാഹത്തിന് അനുവാദം കൊടുക്കാം അയ്യോ അത് അവര് തീരുമാനിക്കേണ്ടതല്ലേ മുത്തശ്ശിക്ക് എങ്ങനെ ഉറപ്പുവരാൻ പറ്റുക അതാ പറഞ്ഞത് വിവാഹം പാടില്ല എന്ന് മേപ്പാടം പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പൊ നിനക്ക് പിടികിട്ടിയ പേരിനൊരു വിവാഹവും കഴിച്ച് പെണ്ണിനെയും കെട്ടി എഴുന്നള്ളിച്ച് വേണമെങ്കിൽ നടന്നോ ഇവിടെ ആർക്കും ഒരു വിരോധമില്ല വേണ്ട ഉണ്ണി വിവാഹം കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ലെന്നേ ഉള്ളൂ പട്ടിണി കിടക്കുന്നവന്റെ മുമ്പിൽ പാൽപായസം കൊണ്ടുവച്ചിട്ട് അത് കഴിക്കാൻ പാടില്ല വേണമെങ്കിൽ നോക്കിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാല് അതിന്റെ വിഷമം ഭയങ്കര എന്താ ആ വിഷമം നിനക്ക് ഏതാണ്ട് ഉള്ളത് പോലെയാണല്ലോ നിന്റെ സംസാരം ഞാനൊരു പഴഞ്ചൊല്ലി പറഞ്ഞല്ലേ ബ്രഹ്മചാരികളായ നമുക്ക് ഇതിന്റെ വിഷമം നന്നായിട്ട് അറിയാമല്ലോ പ്രത്യേകിച്ചും എനിക്ക് എന്റെ ആവേശാനന്ദ സ്വാമി ഇതൊക്കെ ആലോചിക്കുമ്പോ എന്റെ നെഞ്ചത്ത് തീ ആളിക്കത്തുക തീ ആളിക്കത്താൻ നിന്റെ നെഞ്ചിൽ എന്താ പെട്രോൾ ടാങ്ക കെട്ടി വെച്ചിരിക്കുന്നത് ആണുങ്ങളായ കുറച്ചൊക്കെ മനസ്സിനൊരു സംയമനം വേണം ഒരു സുന്ദരിയായ പെണ്ണിനെ വിവാഹം കഴിച്ച് ബ്രഹ്മചര്യം തെറ്റിക്കാതെ സംയമനം പാലിച്ച് ഞാൻ വേണേ കാണിച്ചുതരാം അതൊന്നും അമ്മാവനെ കൊണ്ട് സാധിക്കില്ല ഞാൻ കെട്ടി കാണിച്ചുതരാം നടക്കില്ല അല്ല ഞാൻ ഈ കുട്ടിയോട് പറയായിരുന്നു എന്തിനാ ഇപ്പോഴും ഇങ്ങനെ വിവാഹത്തെ പറ്റി ചിന്തിച്ച് മനസ്സിന്റെ കൺട്രോളുകൾ അതല്ലല്ലോ അമ്മ പറഞ്ഞത് വേണമെങ്കിൽ കെട്ടി കാണിച്ച് കൺട്രോൾ അത് എന്നെയാ ഞാൻ പറഞ്ഞത് പിന്നെ വേറെ എന്തെങ്കിലും പറഞ്ഞോണ്ടൊന്നും എനിക്ക് ഓർമ്മയില്ല നോക്കേ കാര്യങ്ങളൊക്കെ ഉണ്ണി അറിഞ്ഞല്ലോ നിന്റെ സങ്കടം കണ്ട് മുത്തശ്ശി മേപ്പാടിനോട് സംസാരിച്ചു പക്ഷേ ഒരു നിവൃത്തിയില്ല കുട്ടിയെ മായെ സ്വന്താക്കാൻ വേണ്ടി
എന്ത് ത്യാഗം ചെയ്യാനും ഞാൻ തയ്യാറാ. വിവാഹം കഴിഞ്ഞാലും ഞാൻ ബ്രഹ്മചാരിയായിട്ട് ഇരുന്നാ പോരെ. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാ എന്താ അർത്ഥം എന്ന് അറിയോ നിനക്ക്? എല്ലാ അർത്ഥവും എനിക്ക് അറിയാം മുത്തശ്ശി. വേറൊന്നും വേണ്ട. ജീവിതകാലം മുഴുവൻ അവൾ എന്റെ അടുത്ത് ഉണ്ടാവുമല്ലോ. അത് മതി. ഞങ്ങളുടെ വിവാഹം മുത്തശ്ശി നടത്തി തരണം. എന്താ സാവിത്രി ഇവനീ പറയണ്? നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക. പേരനൊരു മംഗലം കഴിച്ചോണ്ട് എന്താ പ്രയോജനം? മോൻ സമ്മതിച്ചാ തന്നെ ഇങ്ങനൊരു വിവാഹത്തിന് ഏതെങ്കിലും പെൺകുട്ടി തയ്യാറാവോ? ഭാര്യയാകുക, പിന്നെ അമ്മയാകുക, മുത്തശ്ശിയാകുക, ഇതൊക്കെ എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്നതാ. അതൊക്കെ വേണ്ടെന്ന് വെച്ച് നിന്റെ കൂടെ ജീവിക്കാൻ ആ കുട്ടി തയ്യാറാവോ? തയ്യാറാകും. ക്ഷമിക്കണം, ഉണ്ണി ഈ അവസ്ഥയിലെത്താൻ കാരണം ഞാനാ. എല്ലാവർക്കും എന്നോട് ദേഷ്യം ഉണ്ടാവും എന്നറിയാം. സാരില്ല, ഉണ്ണിയെ കാണാൻ വേണ്ടി കുറച്ചേരെ ഞാൻ പുറത്ത് നിൽക്കണോ? മുത്തശ്ശി പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. എല്ലാം അറിഞ്ഞോണ്ട് തന്നെ ഉണ്ണിയോടൊപ്പം ജീവിക്കാൻ ഞാൻ തയ്യാറാ. ഇത് ത്യാഗമൊന്നുമല്ല, സ്നേഹ. മുത്തശ്ശി പറയണതൊക്കെ ഞാൻ അനുസരിക്കാം. തറവാടിന്റെ രക്ഷയ്ക്ക് വേണ്ടി, ഉണ്ണിയുടെ ഭാര്യയാകാൻ വേണ്ടി ജീവിതകാലം മുഴുവൻ ഞാൻ അമ്മയാകാതിരിക്കാം. ബ്രഹ്മചര്യം കാത്തു സൂക്ഷിക്കാം. പക്ഷേ ഞങ്ങളോട് അകന്നു പോകാൻ മാത്രം മുത്തശ്ശി പറയരുത്. ഇനിയും മുത്തശ്ശിക്ക് സമ്മതിച്ചൂടെ? മോളുടെ പേരെന്താ? മായ. മായ മോളി പറഞ്ഞതൊക്കെ സത്യമാണോ? സത്യമാണെങ്കിൽ തന്നെ മോളുടെ വീട്ടുകാർ ഇതിന് സമ്മതിക്കോ? എന്റെ ആഗ്രഹത്തിനെതിരായി വീട്ടിലൊന്നും പറയില്ല. നീ ഞങ്ങളെ തോൽപ്പിച്ച് കളഞ്ഞിരിക്കുന്ന കുട്ടിയെ, നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാൻ ഈ മുത്തശ്ശിക്ക് കഴിഞ്ഞില്ല. എല്ലാം ഇനി ഈശ്വര കൽപ്പിതം പോലെ വരട്ടെ. രാമ, ഉടനെ എന്നെ ഈ കുട്ടിയുടെ കാരണവന്മാരെ കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിച്ചോളൂ. നിന്നെ ഇത് തന്നെയാണോ വീടെന്ന് എനിക്ക് ബലമായ സംശയം. ആൽത്ര കഴിഞ്ഞ് ഇടതുവശത്തെ മൂന്നാമത്തെ വീടെന്നല്ലേ പറഞ്ഞേ? അതെ. ഇതിന് മുമ്പ് നീ വേറെ മൂന്നാമത്തെ വീട് കണ്ട? ഇല്ല, അതാ പറഞ്ഞത്, ഇത് തന്നെയാണ് വീടെന്ന് എനിക്ക് ബലമായ വിശ്വാസം ഉണ്ടെന്ന്. ഓ, ഈ പൊട്ടൻ പൊട്ടൻ എന്ന് പറയുന്നത് കമ്പ് മുഴയൊന്നല്ല, ഇവൻ തന്നെ. ഇവിടെ ആരുമില്ലേ? ഞങ്ങൾ ഉണ്ണിയുടെ വീട്ടിൽ നിന്ന് വരിക. ഞാൻ ഉണ്ണിയുടെ അമ്മാവൻ, ഇയാൾ ഉണ്ണിയുടെ ചേട്ടൻ. നമ്മളാരാ? നമ്മളാരാണെന്നല്ലേ ഇപ്പൊ പറഞ്ഞത്? അതല്ല, ഇദ്ദേഹം ആരാണെന്ന്. ഞാനോ? എന്താ കൃഷ്ണച്ചിരിക്കണേ? ഭ്രാന്തൊന്നും ആയില്ലെന്നാ തോന്നണേ. എന്നെ കൂടെ ചിരിച്ചോളൂ. ഞങ്ങൾ ഉണ്ണിയുടെ പെണ്ണിനെ കാണാൻ വന്നതാ. മനസ്സിലായി കുട്ടിയെ. ദേ അവര് വന്നിരിക്കണോ? ഇപ്പഴാ സമാധാനായി. മുത്തശ്ശനാ, അനുഗ്രഹവും അനുവാദമൊക്കെ വാങ്ങാൻ എനിക്ക് വേറെ ആരും ഇല്ല. കുട്ടിയുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കാണുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. വർഷങ്ങളോളം നിലനിന്നിരുന്ന ആചാരം തെറ്റിച്ചോണ്ടാ ഈ വിവാഹം നടക്കാൻ പോണേ. അതുകൊണ്ട് വിധിപ്രകാരമുള്ള കർമ്മങ്ങളൊന്നും ഇല്ലാതെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടത്താന്നാ വിചാരിക്കണേ. എനിക്ക് യാതൊരു വിരോധമില്ല. അങ്ങനെയെങ്കിലേ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇവരുടെ വിവാഹം ഇങ്ങോട്ട് നടത്തിക്കളയാ. എല്ലാരോടും ഇങ്ങോട്ട് വരാൻ പറയും. ആദ്യ സ്വാമിയുടെ അനുഗ്രഹം വാങ്ങിക്കൊള്ളൂ. ഇനി വലത്തേ കാല് വെച്ച് അകത്തേക്ക് കയറിക്കൊള്ളൂ. ആചാരങ്ങൾ തെറ്റിച്ചതിന്റെ ശിക്ഷയാണോ? എന്റെ മോള് വിഷമിക്കണ്ട, അതേക്ക് പോയിക്കോളൂ. ഉണ്ണിവാ, അയ്യോ
എന്തേ ഇത്ര വലിയ ആലോചന? എല്ലാം എന്റെ ആഗ്രഹം പോലെ നടന്നല്ലോ. ഉണ്ണിപ്പോ എന്റെ സ്വന്തമായില്ലേ? എനിക്ക് വിശ്വസിക്കാനാവണില്ല. വിശ്വസിച്ചോളൂ, ഈ ഉണ്ണി മായക്ക് എന്നും സ്വന്തമായിരിക്കും. ഈ മുഖം, ഈ സ്നേഹം എന്നെ വല്ലാതെ കീഴ്പ്പെടുത്തി കളഞ്ഞില്ലേ? ഇനി നമ്മൾ മരണം കൊണ്ടേ അകലുകയുള്ളൂ. അടുത്ത ജന്മത്തിലും ഉണ്ണി എന്റേതായിരിക്കണമെന്ന് എന്റെ പ്രാർത്ഥന. തൊട്ടുള്ള കളിയൊന്നും വേണ്ട മക്കളെ. നിങ്ങൾ മുത്തശ്ശിക്ക് കൊടുത്ത വാക്കൊന്നും ഇവിടെ ആരും മറന്നിട്ടില്ല. വിവാഹം കഴിഞ്ഞതിന് ശേഷം എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ഇവിടെ എന്തും ആകാമെന്നാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ ആ പൂതി അങ്ങോട്ട് മനസ്സിൽ വെച്ചാ മതി. ഇന്നു മുതൽ നീ ബ്രഹ്മചര്യം തെറ്റിക്കുന്നുണ്ടോ നോക്കാൻ മുത്തശ്ശി എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുക. അതുകൊണ്ട് രഹസ്യമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഗുരുത്തക്കേട് കാണിക്കാൻ ഒരുങ്ങിയാല് അപ്പൊ ഞാൻ അതിൽ അടുക്കൊന്ന് വീഴും എന്ന് വെച്ചാ ഒന്നും ഞാൻ സമ്മതിക്കില്ല. കുട്ടി, ഇന്നു മുതൽ ഈ മുറിയാണ് കുട്ടിയുടെ കടപ്പറ. പേടിക്കണ്ട, ഉണ്ണി തൊട്ടടുത്ത മുറിയിലുണ്ട്, അതിന്റെ അടുത്ത മുറിയിൽ ഞാനുണ്ട്, അതിന്റെ അപ്പുറത്തെ മുറിയിൽ മുത്തശ്ശി ഉണ്ട് എന്ന് വെച്ചാൽ നേരം വെളുക്കുന്നവരെ ഈ വരാൻ എന്തേലും ആളുകളുണ്ട് എന്ന് അർത്ഥം. ഏ, എന്തിനാ ഉണ്ണി ഇങ്ങനെ വെറുതെ നോക്കി വെള്ളം ഇറക്കണേ? ഇതിന് ഒരുങ്ങുമ്പോ തന്നെ ഞാൻ എല്ലാം പറഞ്ഞതല്ലേ. വാ വാ, നിന്റെ മുറി ഞാൻ ഒരുക്കിയിട്ടുണ്ട കൂട്ടാ. വാ, ഇന്ന് നിങ്ങളുടെ ആദ്യ രാത്രിയാണല്ലേ. അതെ. മുത്തശ്ശി എന്തൊക്കെ ചുമതലകൾ എന്നെ ഏൽപ്പിച്ചാലും എന്നിലൊരു മനുഷ്യനുണ്ട്. അതുകൊണ്ടൊരു കാര്യം ചെയ്യ്, ധൈര്യമായി രാമനാമം ജപിച്ച് കമന്ന് അങ്ങോട്ട് കിടന്ന് ഉറങ്ങ. ദാഹത്തിന് ഒരു കുപ്പി വെള്ളം എടുത്തു വെച്ചോ. ആ നോക്കണ്ട, നിന്നെ പോലുള്ള ചെറുപ്പക്കാര് ചിലപ്പോ ജനലും പൊളിച്ച് അപ്പുറത്ത് കയറി നിന്ന് വരും. എന്താണാവോ? ഇങ്ങോട്ട് തന്നെ, ഇങ്ങോട്ട് തന്നെ. വഴിവെക്ക്, ഇനി കുട്ടി ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. അമ്മാവാ, മിടിച്ചു നിൽക്കാണ്ട് പോയി കിടന്നുറങ്ങണ. ദൂരങ്ങൾ താണ്ടാൻ ഈ കുഞ്ഞിക്കിളിതൻ ചിറകില്ലേ, പാതിമെയ്യു നൽകുമ്പോൾ പൗർണമിയല്ലേ. പാലകുത്തത് കാണാൻ കൈക്കും വീലിൽ ഈ സ്വപ്നം നൽകാം ഞാൻ.
ഇനി നീ എന്റെ മാത്തോട്ടം സൂക്ഷിച്ചു നോക്ക്. ഒരു നമ്പൂരിയുടെ മോറല്ലേ. ഓ മാഡം പറ്റി എത്ര മേക്കപ്പ് ചെയ്താലും അൽസേഷൻ പറ്റിയാക്കാൻ പറ്റുമോ? എന്താണ് പറഞ്ഞത്? കുന്തം. ആരാ അത്? ഈശോ. എന്താ? അതെ ഈശോ. ഈശോ വാസ്യോപനിഷത്തും മുണ്ടകോപനിഷത്തും തൈത്തിരിയോപനിഷത്തും ഹൃദയസ്ഥമാക്കിയിട്ടുള്ള ആളാ. ബഹു പണ്ഡിതന. ഞങ്ങൾ ഇത്തിരി പടിഞ്ഞാറുള്ള നമ്പൂരി നായന്മാരാ. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട കേട്ടാ. ആള് വലിയ ഭക്തനാ. ഇവിടെ ഉള്ള സ്വാമിയെ കണ്ട് അനുഗ്രഹം വാങ്ങാൻ വന്നതാ. ഞാൻ പറഞ്ഞു ഇപ്പൊ പറ്റില്ല. പൊക്കോളൂ പൊക്കോളൂ. പഠിക്കവരെ വന്നിട്ട് കാണാണ്ട് പോവേ. ഞാൻ കണ്ടേ പോകും. കൃഷ്ണ, സ്വാമിയുടെ സാന്നിധ്യം അറിഞ്ഞ് ഭക്തരെത്തിയാൽ തടയാൻ നിൽക്കണ്ട. അനുഗ്രഹം വാങ്ങിച്ചോണ്ട് പോയിക്കോട്ടെ. അല്ലേ കേശവ? അതെ അതെ. ഏതില്ലത്തെയാന്നാ പറഞ്ഞത്? കോങ്ങാണ്ടൂർ കോവിലകത്തെ ബാലരാമവർമ്മയുടെ അനന്തരവൻ, രവിവർമ്മയുടെ ശ്യാലൻ, ഹരിവർമ്മയുടെ മാതുലൻ. മതി മതി മതിയോ? ഇദ്ദേഹത്തെ ചാവടിക്ക് കൂട്ടിക്കൊണ്ടുപോയി ദരശനത്തിന് വേണ്ടി സൗകര്യം ചെയ്ത് കൊടുത്തോളൂ. വന്നോളൂ. മാറുക. അമ്മച്ചി പറഞ്ഞല്ല, ഇതെന്താണൊരു താമതം? ഏത് സമയത്താണ് തേങ്ങ ഇടാൻ പോയത്? ഇതേത് യുദ്ധമാണ്? ഇത് ഞാനാണപ്പോ അപ്പന്റെ മകാള് കൊച്ചു ത്രേസ്യ. എന്റെ മാറാവേ, ഇതെന്നാ കോലമാണ്? കോലോത്തത് നൃത്തബാല നടക്കാൻ പോണോ മകാളെ? ആവേശാനന്ദ സ്വാമികളുടെ വേഷത്തിൽ ഇരിക്കുന്നത് നസ്രാണി പെണ്ണാണെന്ന് അറിഞ്ഞാൽ നൃത്തബാലയല്ല മുത്തശ്ശിയുടെ സംഹാര താണ്ടവ ഇവിടെ നടക്കും. സംഹാര താണ്ടവ? അതെന്താണ്? ഉണ്ട ഉണ്ടയാ? അയ്യോ, അപ്പന് മോളൊന്ന് ശബ്ദം കുറച്ച് സംസാരിക്കാൻ. പെണ്ണായി പറന്നിട്ടും സ്വാമികളായി ജീവിക്കാനാണപ്പാ എന്റെ വിധി. ഒരു സ്വാമിയായി ജനിച്ചിട്ട് പെണ്ണായി കഴിയുന്നതിൽ എത്രയോ ഭേദമാണിത്. അല്ലേ, നീ താടിയും മുടിയൊക്കെ എടുത്ത് മാറ്റി നിന്നെ ഞാനൊന്ന് ശരിക്ക് കണ്ടോട്ട് മകാളെ. അപ്പനും മോളും കൂടെ എന്നെ കൊലക്ക് കൊടുത്ത് ഇറങ്ങുമല്ലേ? ഇങ്ങോട്ട് ആരും വരൂല്ല മകാനെ. വന്നാൽ ആര് സമാധാനം പറയും? കർത്താവ് പറയും. കർത്താവ്? കർത്താവ്. താടി എടുക്കാൻ പറ്റൂല. അയ്യോ, എന്റെ അപ്പന്റെ ഒരാശയല്ലേ, നിങ്ങൾ ആരാണ്ടും വരുന്നോന്നൊന്ന് നോക്കിക്കോ പ്ലീസ്. അപ്പളേക്ക് ഞാൻ ഇതൊന്ന് എടുക്കട്ടു. മകാളെ ഇങ്ങോട്ട് പോകണ്ടേ. പിന്നെ ഈ അപ്പന് ഒരു മനസമാധാനോ ഇല്ല. ഈ വർക്കിക്ക് ആണും പെണ്ണുമായിട്ട് ആകെ കൂടെ ഉള്ള സമ്പാദ്യമാണ് ഈ നിക്കണത്. അപ്പനെന്തിനാണ് ഇങ്ങനെ വ്യാകുലപ്പെടണത്? ആൾമാറാട്ടം നടത്തി ഇങ്ങനെ എത്ര കാലം ജീവിക്കും മകാളെ? ഇങ്ങനെ ജീവിക്കണതിലും ഭേദം ചാകണതാണ്. എന്റെ മാതാവേ, പച്ചയെങ്കിൽ ഈ ബ്രഹ്മചാരിക്കട ശവവും കൊണ്ടേ കൊച്ചു ത്രേസ്യെ വിടുന്നു പോവും. നല്ലതാണ്. ഓം ജയ് ഹനുമാൻ. ആരോട് ചോദിച്ചിട്ടാ നീ ഇതിനകത്ത് കയറിയത്? പാല്? പാല് പാലൊക്കെ ഞാൻ കൊടുത്തോളാം, നീ പോയെ. അതെന്താ, ഞാൻ സ്വാമിക്ക് കൊടുത്തല്ലോ. സ്വാമി ഇപ്പൊ ശീർഷാസനത്തിൽ നിക്കാ. മാത്രമല്ല അങ്ങനെ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് പാല് വാങ്ങി കുടിക്കണം. നീ പോയെ. പോയാലാ പറഞ്ഞ അങ്ങോട്ട്. ആ പെണ്ണ് കണ്ടിരുന്ന രണ്ടിന്റെ ശവം ഇവിടുന്ന് കൊണ്ടുപോയ. അങ്ങനെ ഞങ്ങൾക്കടെ ശവം എടുക്കാൻ ഒരു നായും മറന്നിട്ടില്ല. ഒരു മാസത്തെ സമയം നിനക്ക് തരണം. എന്തിന്? ഈ വേഷം കെട്ടും ബ്രഹ്മചര്യവും മതിയാക്കി നീ ഒരു യഥാർത്ഥ ഭർത്താവാണ്, മനസ്സിലായ? എന്നിട്ട് എന്റെ മകാൾക്ക് വിശേഷം ഉണ്ടാക്കണം കേട്ടോ. അതെന്ത് വിശേഷം? അത് മകാള് പറഞ്ഞു തരും. താളമേളങ്ങളൊക്കെ നിലക്കട്ടെ. ഒന്നും നാം അറിയില്ല എന്ന് കരുതിയോ? എവിടെയാ മഹാമുനി? ഇറങ്ങി വരൂ, എല്ലാം നാം അറിഞ്ഞിരിക്കണു. എന്താ മുത്തശ്ശി ഇത്? കാവിൽ തൊഴുതോണ്ടിരിക്കയായിരുന്നു, പെട്ടെന്ന് വല്യച്ചന്റെ ബാധ കയറി ചാവടിയിൽ ആരാന്ന് ചോദിച്ചു തുള്ളല് തുടങ്ങിയതാ. നമ്മെ പരീക്ഷിക്കരുത്, ഇറങ്ങി വരാനാ പറഞ്ഞത്? നമ്മെ കബളിപ്പിക്കുകയാണല്ലേ. വന്നിട്ട് ദിവസങ്ങളായി അറിഞ്ഞു. നമുക്ക് സന്തോഷമായി, ഒരു മഹർഷിയുടെ സാന്നിധ്യം ഈ കോവിലത്തെ പരിശുദ്ധമാക്കിയിരിക്കുന്നു. നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്. വരിക, അനുഗ്രഹം വാങ്ങിക്കൊള്ളാം. വരിക. മായമോളെ പോലെ ഒരു കുട്ടിയെ കോലോത്തേക്ക് കിട്ടിയത് ഒരു ഭാഗ്യം തന്നെയാണ് അല്ലേ കുട്ടിരാമ? സംശയം എന്തിരിക്കണു, പക്ഷെ ഭാഗ്യം അങ്ങടെ നിർഭാഗ്യാവോന്ന് എന്റെ പേടി. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? കുട്ടികളല്ലേ, നമ്മൾ എത്ര സൂക്ഷിച്ചാലും ഒരു നിമിഷം മതി എല്ലാം തകരാൻ. വേറെ ഏത് പെൺകുട്ടിയാണെങ്കിലും ഞാൻ പേടിച്ചേനെ. ഇപ്പോ ഉണ്ണിയേക്കാൾ വിശ്വാസം എനിക്ക് മായമോളയാ. മുത്തശ്ശി, ഞങ്ങളൊന്ന് പുറത്തു പോയി വന്നോട്ടെ. ആ, വൈകാതെ ഇനി എത്തിയേക്കണം. വാ.
വേഗം വാ, വല്യമാവൻ പാര പണിയുന്നതിന് മുമ്പ് നമുക്ക് പോവാം. അമ്മാവൻ എങ്ങോട്ടാ? നിങ്ങൾ എങ്ങോട്ടാ? ഞങ്ങൾ വെറുതെ ഒന്ന് കറങ്ങാൻ. കറങ്ങുമ്പോ വീഴാതിരിക്കാൻ ഒരാൾ കൂടെ ഉള്ളത് നല്ലതാ. ഞങ്ങൾക്കൊരു പ്രൈവസി തരില്ലെന്ന് വെച്ചാ കുറച്ച് കഷ്ടാ. പ്രൈവസിക്ക് വേണ്ടിയിട്ടാ രണ്ടുപേർക്കും പ്രൈവറ്റ് ആയിട്ട് ഓരോ മുറി തന്നിരിക്കുന്നത്. പുറത്തു പോയിട്ട് എന്തെങ്കിലും തോന്നിയാസം ഒപ്പിക്കാനാണ് പരിപാടി എങ്കിൽ അത് നടക്കില്ല. നിനക്ക് ആയുസിൽ പേടിയില്ലെങ്കിൽ ഞങ്ങൾക്കുണ്ട്. ഇവിടെ പറ്റാത്ത പണി വെളിയിൽ പോയി പറ്റിക്കാന്നാ. മിഴിച്ചു നോക്ക്, അത് വണ്ടി വിടാം. ഞാൻ ഇന്നലെ ബാങ്കിൽ വന്നിരുന്നു. ജയത്തുട്ടി അപ്പൊ വീട് നോക്കാൻ പോയെന്ന് പറഞ്ഞു. ആ, ഒരു വാടക വീട് നോക്കാൻ പോയതാ. മാസം 3000 രൂപ വേണമെന്ന്. തൽക്കാലം വേണ്ടെന്ന് വെച്ചു. ലോഡ്ജിൽ തന്നെ താമസിക്കാം. എന്റെ ലോണിന്റെ കാര്യം ഒന്ന് വേഗം ശരിയായി തരണം. ഞാൻ ഈ ബ്രാഞ്ചിലേക്ക് വന്നിട്ട് ഇപ്പൊ ഒരാഴ്ചയല്ലേ ആയുള്ളൂ. ധൃതി വെക്കാതെ ശരിയാക്കി തരാം. താൻ ചെല്ല്. സോറി. ഇറ്റ്സ് ഓൾറൈറ്റ്. നിനക്കെന്നെ മനസ്സിലായില്ല അല്ലേ? തെമ്മാടിത്തരം കാണിക്കുന്നു. മാണിക്കശ്ശേരിയിലെ പെമ്പിളരെ പറ്റി നീ എന്താടാ വിചാരിച്ചത്? മാണിക്കശ്ശേരിയിലെ പെണ്ണോ? ഇത് കളത്തിൽ പറമ്പിലെ ഡേസിയാ. പറഞ്ഞു കൊടുക്ക ഡേസി, നീ ആരാണെന്ന്. താൻ എന്ത് മയക്ക് മരുന്ന് കൊടുത്താണോ ഈ പെൺകുട്ടികളെ മനസ്സിലാക്കുന്നത്? പിടിക്കും, ഇനിയും പിടിക്കും. പിടിക്കാൻ എനിക്ക് അധികാരമുണ്ട്. നേരെ എത്രയായി ആ കുട്ടികളെ ഇതേവരെ കണ്ടില്ലല്ലോ. നല്ലൊരു ദിവസമായിട്ടെ ആ രാമനും അവരോടൊപ്പം കളിച്ചു നടക്കായിരിക്കും. കളിക്കട്ടെ മുത്തശ്ശി, തമ്പുരാൻ അതിന് വലിയ പ്രായം ആയിട്ടില്ലല്ലോ. ഇന്നത്തെ വിശേഷത്തെ കുറിച്ച് അവരാരും ഓർത്തിട്ടുണ്ടാവില്ല. അതെ, കാറ് വരുന്നുണ്ടോ? നടന്ന കാര്യങ്ങളൊന്നും മുത്തശ്ശി അറിയണ്ട. ഇത്രയും നേരം നിങ്ങൾ എവിടെയായിരുന്നു? ഇതെന്താ നിന്റെ ഷട്ടിലൊക്കെ? അതെ, കടപ്പുറത്ത് ഞാനും ഉണ്ണിയും മായും കൂടി ചിരിച്ച് കളിച്ച് മറിഞ്ഞ് ശരിക്കും പുതുക്കനായിട്ട് നിന്റെ കളി ഇച്ചിരി കൂടുന്നുണ്ട്. എല്ലാരും പോയി കുളിച്ചിട്ട് ശുദ്ധമായിട്ട് വന്നോളൂ. എന്താ മുത്തശ്ശി, വല്ല പൂജയോ വഴിപാടോ ഉണ്ടോ? മറന്നോ നീയെ, ഇന്ന് പൂതിരുവാതിരല്ലേ. ഇവരുടെ മംഗല്യം കഴിഞ്ഞിട്ട് ആദ്യത്തെ തിരുവാതിര. അപ്പൊ കേമായി തന്നെ ആയിക്കോട്ടെ അല്ലേ മാവ? പിന്നെ മുത്തശ്ശിയുടെ തിരുവാതിര കളി കണ്ടിട്ട് ശിവാലായി. നീ അടി വാങ്ങിക്കേ എന്റെ കയ്യിന്ന്. പിന്നെ ആരോട് വരുന്നു? ആരാ, ഏതാ ഇയാള്? ആള് മാറി തന്നോ അതോ വട്ടാണോന്ന് അറിയില്ല. വെറുതെ മായയുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നു. ഓഹോ, ആ കുട്ടി അകത്തേക്ക് വെക്കോളൂ. നിന്നോടല്ല, മായയോട്. അതെ, ആ ഡേസി ഒന്ന് വിളിച്ചേ. താൻ അടി വാങ്ങിട്ട് പോകുന്ന ശബ്ദം ചെയ്താണ് എനിക്ക്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. നിനക്ക് നേരത്തെ കിട്ടിയത് പോരല്ലേ? തന്നോടല്ലേ പറഞ്ഞത് അത് ഡേസി അല്ല മായയാണെന്ന്? നിങ്ങൾ എന്നെ ഒഴിവാക്കാൻ വേണ്ടി കള്ളമൊന്നും പറയണ്ട. എനിക്ക് വർഷങ്ങളായി അറിയാവുന്ന പെൺകുട്ടിയാണ് ആ പോയ ഡേസി. ചങ്ങനാശ്ശേരിയിലാണ് അവളെ വീട്. അപ്പന്റെ പേര് ഫിലിപ്പോസ്, അമ്മച്ചിയുടെ പേര് സാറാമ. ഇനിയും തെളിവുകൾ വേണോ? പഠിച്ചത് സെന്റ് തെരേസാസ് കോൺവെന്റിൽ, ഡിഗ്രിക്ക് എസ് ഡി കോളേജിൽ, ഇടവളപ്പള്ളി സെന്റ് തോമസ് ചർച്ച്. ഞാൻ വേണമെങ്കിൽ അവളുടെ മാമോദിസ മുഖ്യ ഡേറ്റ് വരെ പറയാം. വേണോ? എന്താ ഇയാൾ ഈ പറയണേ? മാറിയെന്നേ, ആ കുട്ടിക്ക് ഒരു മുത്തച്ഛൻ മാത്രമേ ഉള്ളൂ, ശ്രീമംഗലത്ത് മാധവൻ ഉണ്ണി മേനോൻ. ഞങ്ങൾ ആ കുട്ടിയുടെ തറവാട്ടിൽ ചെന്ന് അദ്ദേഹമായിട്ട് സംസാരിച്ചാ ആ കുട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അല്ല, താൻ പറയുന്ന പോലെ കോട്ടയത്തോ ചങ്ങനാശ്ശേരിയിലോ ഉള്ള നസ്രാണി പെണ്ണൊന്നും അല്ല. തലക്ക് സൂര്യണ്ട എന്ത് പറയാതോ? എനിക്ക് അവളോടാണ് സംസാരിക്കാനുള്ളത്. ഇയാളൊന്ന് പുറത്തു പോകുന്നുണ്ടോ? ഞങ്ങളുടെ പെണ്ണിനെയും കൊണ്ടേ ഞാൻ പോവും. എല്ലാത്തിനും ഞാൻ അകത്താക്കും. രാമൻ പറഞ്ഞത് ശരിയാ, ഇയാക്കെ ബുദ്ധിസ്ഥിരത ഇല്ലെന്നാ തോന്നണത്. പണിക്കരെ ഈ ഭ്രാന്തനെ പിടിച്ച് പുറത്താക്ക്. ഭ്രാന്തനെ മറ്റവരാണ? നോക്കി നിൽക്കാതെ ഇയാളെ പിടിച്ച് പുറത്താക്കണം പണിക്കരെ. ബലം പ്രയോഗിക്കരുത്, ഞാനൊരു ബാങ്ക് ഓഫീസറാണ്. എല്ലാറ്റിനും പരിഹാരം ഉണ്ടാക്കാം. ഞാനല്ലേ പറയണത്.
എന്താ പണിക്കരേ അയാൾ കുഴപ്പമല്ലെന്ന് ഉണ്ടാക്കിയോ ഏയ് ആളത്ര കുഴപ്പക്കാരനാണെന്ന് തോന്നുന്നില്ല പക്ഷേ ചില കാര്യങ്ങളൊക്കെ പറയണ കേട്ടപ്പോ എന്തോ പന്തികേടുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ തമ്പുരാട്ടി അയാൾക്ക് തലയ്ക്ക് നൊസാന്ന് പറഞ്ഞത് ചിലപ്പോ നേരായിരിക്കും അതല്ല എന്റെ പഴമനസ്സില് വേറെ ചില സന്ദേഹങ്ങള് എന്താന്ന് വെച്ചാ തുറന്ന് പറയൂ പണിക്കരേ അത് മായമോളെ പറ്റി തന്നെ നമുക്ക് മേപ്പാടിനൊന്നും എത്തിയാലോ അതിനും വേണ്ടി ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായേ വൃതം നോറ്റിരിക്കുന്ന മേപ്പാടിനെ ചെന്ന് ശല്യം ചെയ്യേണ്ട കാര്യമുണ്ടോ സമയമാവുമ്പോ ഇങ് വന്നേക്കാന്ന് കൽപ്പിച്ചല്ലേ പോയത് താഞ്ഞന്നെ ആ സാവിത്രിയോടെ എന്റെ സഹചരാതി കുഴമ്പങ്ങ് കൊണ്ടുവരാൻ പറയൂ മുത്തശ്ശിയുടെ കുഴമ്പാ പിന്നെ പണിക്കരമാനു വല്ല സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ കേട്ടോ എല്ലാം ഞാൻ തീർത്തു തരാം ഞങ്ങളുടെ പന്തതാ മായേച്ചി ദേ ഇവിടെ കളിക്കരുതെന്ന പണിക്കരമോൻ പറഞ്ഞിരിക്കണേ മുത്തശ്ശി പറഞ്ഞല്ലോ കളിച്ചോളാൻ പണിക്കരമോന് കുശുമ്പാ ഞാൻ പന്ത് തരാം പക്ഷേ മാളൂട്ടിയുടെ ഒരു കാര്യം പറഞ്ഞ കേക്കോ എന്ത് വേണേ കേക്കാം പന്ത് തന്നാ മതി ദാ നിങ്ങൾ പോയി കളിച്ചോ ഞാൻ മാളൂട്ടിയോടൊരു സൂത്രം പറയട്ടെ ഞാൻ ചൊല്ലുന്ന നേരം മധുരയിൽ ചെല്ലുന്നു ദേവി പടപ്പിക്കും
ശേഷം ഈ കോലത്തെ ഓരോ ആൺതരികയും ഞാൻ സമ്മാനിക്കും. നീ മിശിഹാ പൂജാതനായി ഹല്ലേലൂയാ ഹല്ലേലൂയാ നീ മിശിഹാ പൂജാത എന്റെ മകളെ ഇത് ഞാനാ നിന്റെ അപ്പൻ ഇറക്കിപ്പര വർക്കി കണ്ണുറക്ക് അയ്യോ അപ്പനാ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഇടങ്ങേറി പിടിച്ച പോലെ തമ്പുരാക്കന്മാരും ആയിരിക്കുമെന്ന്. ഉമ്മറത്താരെയും കാണില്ലല്ല, മന്ത്രവാദി പിശാചുക്കളെ എങ്ങാട്ട് പോയി? കഴിഞ്ഞ ദിവസം ഒരു തമ്പുരാൻ ഈ വീട്ടിൽ പാമ്പ് കടിച്ചു മരിച്ചു. തെക്കേ പുറത്ത് അയ്യാക്കട കർമ്മം നടക്കേന്ന്. എന്റെ മാതാവേ രക്ഷപ്പെട്ടു, ഇനി ആരും ഇങ്ങോട്ട് വരത്തില്ല. എന്റെ പൊന്നു മകളെ ഇതൊക്കെ മാറ്റി നിന്റെ സ്വന്തം രൂപത്തിൽ ഇങ്ങാട്ട് വന്നിരി. അപ്പച്ചൻ നിനക്ക് പൊരിച്ച കോഴിയും പൊറോട്ടയും കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ അപ്പ കേട്ടപ്പോ തന്നെ വയല് വെള്ളവും. ഞാൻ ഇപ്പൊ തന്നെ ഇതൊക്കെ വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് വന്ന് കടിച്ചു പറിച്ച് തിന്നോളാ. ഈ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ആയിരുന്നു പണിക്കര്. അയാൾക്ക് ഇങ്ങനെ ഒരു ദുർമരണം വന്നല്ലോ ഭഗവതി. എന്റെ ഓർമ്മയിൽ ഇന്ന് വരെ നമ്മുടെ കാവിലെ സർപ്പങ്ങൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. എന്നാലും പണിക്കരെ പോലെ ഇത്രയും ഭക്തനായിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. മുത്തശ്ശി, നമുക്ക് മേപ്പാടനെ ഒന്ന് വരുത്തിയാലോ? ഇതിനിപ്പോ മേപ്പാടനെ വരുത്തേണ്ട കാര്യമൊന്നുമില്ല, ഒക്കെ ഈശ്വരവിദ്യാന്ന് കരുതുക. പണിക്കര് പാപകർമ്മമൊന്നും ചെയ്തിട്ടില്ലെന്ന് ഏട്ടൻ പറയാൻ പറ്റോ? മായമോള് പറഞ്ഞാലും കാര്യമുണ്ട്. പണ്ട് മുത്തച്ഛനുള്ള കാലത്ത് ഗംഗ എന്ന ദാസിപ്പെണ്ണിന് പച്ചജീവനോട് കൊല്ലം തീ കൊളുത്തിയത് പണിക്കരമാവനാണെന്നാ പറയുന്നത്. ഈ ദുർഭരണത്തെ പറ്റി നമുക്ക് നമ്മുടെ സ്വാമിയോടും ചോദിച്ചാലോ? അത് ശരിയാ, കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിൽ മേപ്പാടിനേക്കാളും കഴിവ് സ്വാമിക്കായിരിക്കും. താപസിയല്ലേ, അല്ലേ കൃഷ്ണ? അതെ, പക്ഷെ ഇപ്പൊ അങ്ങോട്ട് പോണ്ട, അദ്ദേഹം ശീർശാസനത്തില് അല്ല ധ്യാനത്തിലായിരിക്കും. ശല്യപ്പെടുത്തണ്ട, അദ്ദേഹത്തിന് ഒരു ശല്യാവൂല്ല. പുണ്യാത്മാക്കളെ പറ്റി നിനക്കെന്തറിയാം? സ്വാമിയുടെ ജ്ഞാനദൃഷ്ടിയിൽ ചിലപ്പോ പണിക്കരുടെ ആത്മാവിനെ കുറിച്ച് വല്ലതും തെളിഞ്ഞാലോ. സാവിത്രി കൂടെ വാ, നമുക്കൊന്ന് ചോദിക്കാം. മുത്തശ്ശി, അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടെ വരാം. അദ്ദേഹത്തിന്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. ആ ജയ് ഹനുമാൻ.
ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ മെല്ലെ തിന്നു മകളെ. ഈ ഉണക്ക തമ്പുരാക്കന്മാരുടെ പച്ചക്കറി നീയം അടുത്തപ്പോ എന്റെ അപ്പൊ കൂടെ കൂടെ ഇങ്ങനെ വന്നില്ലെങ്കിൽ ഞാൻ പട്ടിണി ചത്തു. പട്ടിണി കിടന്നാലും വേണ്ടല്ല, കിളവി തള്ള പിടിക്കാതിരുന്നാ മതിയാർന്നു. പിടിച്ചാ നിന്നെ കൊല്ലും മകളെ. നടക്കും ദേവരന്റെ മാലക്കളവി. ജയ് ഹനുമാൻ. അല്ല, ഇതാ കോങ്ങാണ്ടൂർ പോലത്തെ തമ്പുരാനല്ലേ? അതെ. ഇതേതാ ഈ പെൺകുട്ടി? പൊറുക്കണം, എന്റെ മകളാ, മാപ്പാക്കണം. ഇവരെ ഈ മകളെയും കൂട്ടി സ്വാമിയെ കാണാൻ വരുമെന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ തമ്പുരാൻ എന്നോട് പറഞ്ഞിരുന്നു അല്ലേ? അതിന് മാപ്പാക്കാൻ എന്തിരിക്കുന്നു, സ്വാമികളെ വന്ന് കണ്ട് അനുഗ്രഹം മേടിക്കുന്നത് നല്ലതല്ലേ? അതെ അതെ, ഇപ്പൊ മനസ്സിലായി കേട്ടാ. സ്വാമികളെന്തേ അകത്ത് പ്രാർത്ഥനയിലാണോ? മുത്തച്ഛ ഇവിടെ നിന്ന്, ഞാൻ പോയി നോക്കിട്ട് വരാം. പെണ്ണുങ്ങള് പൂജാ മുറിക്കകത്ത് കയറുന്ന സ്വാമിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. മകളുടെ പേരെന്താ? കുട്ടിയുടെ പേര് ചോദിച്ചതാ? എന്താ തമ്പുരാന്? ഇത് ഗ്യാസാ, പിന്നെ കുട്ടിയുടെ പേര് ത്രയംബകം. ത്രയംബക തമ്പുരാട്ടി. ഇത് നേരത്തെ പറയാൻ പാടില്ലായിരുന്ന. ഗ്യാസ് വലച്ച് പൂജ കഴിഞ്ഞ് സ്വാമി ഇറങ്ങാറായോ കൃഷ്ണ? ഒരു 15 മിനിറ്റിന്റെ താമസം ഉണ്ട് മുത്തശ്ശി. മുത്തശ്ശി പൊക്കോളൂ, ഞാൻ സ്വാമി കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വന്നോളാം. അത് വേണ്ട, ബഹുമാനിക്കേണ്ടവരെ നമ്മൾ ബഹുമാനിക്കും. അയ്യോ അതുകൊണ്ടല്ല, പൂജ കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് ടോയ്ലറ്റ് പോണം സ്വാമി. എന്നാലേ ഞങ്ങൾ പോയിട്ട് പിന്നെ വന്ന് കണ്ടോളാം. സ്വാമികളെ കണ്ടിട്ടേ വീട്ടിലേക്ക് വരാം, ആഹാരം കഴിച്ചിട്ട് പോവാം. വരും, ഞങ്ങൾ തീർച്ചയായും വരും കേട്ടാ. ഞാൻ ഊണ് കഴിക്കാൻ പോവല്ലേ? പോവും. തന്റെ മുട്ടുകളെ ഞാൻ തല്ലി ഒളിക്കും. പേടിപ്പിക്കാ, എന്നാ ഞങ്ങ പോണില്ല. ഇതാ ഞാൻ പറഞ്ഞ കോവിലകം. തലയ്ക്കകത്ത് യാതൊരു മൂളയില്ലാത്ത കുറെ തമ്പുരാക്കന്മാരാണ് ഇവിടെ ഉള്ളത്. ഡെയ്സിയെ കാണാൻ പോലും ചിലപ്പോൾ അവർ സമ്മതിച്ചില്ല എന്ന് വരും. നമ്മുടെ പെങ്കൊച്ചിനെ വിട്ടു തന്നില്ലെങ്കിൽ നമുക്ക് ചങ്ങനാശ്ശേരി നിന്ന് ആളെ ഇറക്കാം, അല്ലെങ്കിൽ എറണാകുളത്ത് പറ്റിയ ടീമുണ്ട്. എന്നതാ തോമ ചെയ്ത്? തല്ലിനും ഗുണ്ടായിസത്തിനും ഒന്നും പോണ്ട. അവള് നമ്മുടെ ഡെയ്സി മോള് തന്നെയാണെങ്കിൽ ഈ നാട്ടിൽ നിയമം പോലീസൊക്കെ ഇല്ലേ? എന്തൊക്കെ ചെയ്താലും നാലാൾ അറിഞ്ഞാൽ നമ്മുടെ പെങ്കൊച്ചിനെ നാണക്കേട്. കാര്യങ്ങളൊക്കെ അങ്ങ് നയത്തി പറഞ്ഞു തീർത്താ മതി. അമ്മച്ചി പറഞ്ഞാ എന്റെ ശരി, ഇല്ലെങ്കിൽ കല്യാണ പെണ്ണ് ഒരു ഒളിച്ചോട്ടം കഴിഞ്ഞ് വന്നതാണെന്ന് നാട്ടുകാരറിഞ്ഞ ഏറെ നാണക്കേട് എനിക്ക്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മോളെ ഇല്ലാത്തത്, അതിലൊരു തമ്പുരാനാ വരുന്നത്. മോളെ ഞാനിപ്പോ ശരിയാക്കി തരാം. നീ ശരിയാക്കാനൊന്നും പോണ്ട, ഇവിടെ ഉള്ളവന്മാരല്ല ഒരു വിവരമില്ലാത്ത ഭ്രാന്തന്മാരാ. ദേ വന്നു. ഭ്രാന്ത് നിന്റെ ഈ നിൽക്കുന്ന തന്തക്കടത്തേണ്ടി? ഞാനിവന്റെ തന്തയല്ല. എന്നാ നിന്റെ തന്തക്കടത്തേണ്ടി? എന്താ ഭ്രാന്ത് ആശുപത്രിയിൽ നിന്ന് ഒളിച്ചോടി വന്നിട്ട് നാട്ടിലുള്ള മാന്യന്മാരെ മുഴുവൻ ഭ്രാന്താന്ന് വിളിച്ച് അധിക്ഷേപിക്കേ? ഇവരൊക്കെ ആരാ നിന്റെ കൂടെ ഭ്രാന്ത് ആശുപത്രിയിൽ നിന്ന് ഒളിച്ചോടി വന്ന ഭ്രാന്തമാര? അച്ചായ, ഞാൻ പറഞ്ഞില്ലേ മറ്റേത്? എന്താ പറഞ്ഞ? ഞങ്ങൾ ഇത് ഫാമിലി പ്രശ്നം പറഞ്ഞ. താനൊരു കാര്യം മനസ്സിലാക്കി, ഒരാൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ അത് സത്യമാണോ കള്ളമാണോ എന്ന് അന്വേഷിക്കാനുള്ള സാമാന്യ ഭ്രാന്തെങ്കിലും വേണം. അല്ലാതെ സത്യം പറയുന്നവനെ പിടിച്ച് പടിക്ക് പുറത്താക്കിയല്ല വേണ്ടത്. നിന്നെ പിടിച്ച് പടിക്ക് പുറത്താക്കിയല്ല, പോലീസിനെ വിളിച്ച് ഏൽപ്പിക്കുക വേണ്ടത്. ഞാനാണ് ഡെയ്സിയുടെ അപ്പച്ചൻ ഫിലിപ്പച്ചൻ. ഇത് അമ്മച്ചി സാറാമ്മ, ഇത് തോമാച്ചൻ, അവളുടെ ഇച്ചായൻ. അപ്പൊ ഈ അവതാരോ? അവതാരം തന്റെ എടോ, ഞാൻ കെട്ടാൻ വന്ന പെണ്ണാവള്. അറിയോ ഏതവള്? താൻ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളെ മാനവും മര്യാദയായിട്ട് ജീവിക്കാൻ താൻ സമ്മതിക്കില്ലേ? മാനവും മര്യാദയ്ക്കും ജീവിച്ച പെണ്ണിനെ ഒരു മന്ത്രവാദിയെ കൊണ്ട് മയക്കെടുത്ത് നിങ്ങളാ. ഡെയ്സി ഒന്ന് കാണിച്ചു തന്നാ മതി, വിവരങ്ങളൊക്കെ അവളെ കൊണ്ട് തന്നെ പറയിക്കാം. ഹേ സ്ത്രീയെ, ഇവിടെ നിങ്ങളുടെ മകളില്ല, ഇത് കോവിലകമാണ്, ഇവിടെ ക്രിസ്ത്യാനികളെ താമസിപ്പിക്കില്ല. എടോ ചെട്ടിയാരെ, താൻ കൂടുതൽ വർത്തമാനം പറയാതെ പെണ്ണിനെ കൊണ്ടുവിട്ടു. അച്ഛൻ നിന്ന് ആ ആൽബം ഞെട്ടെടുത്ത് ഇത് നോക്ക്. നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന പെണ്ണ് ഞങ്ങളുടെ ഡെയ്സി തന്നെയാണെന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്ക്. ഇപ്പൊ മനസ്സിലായോ ആർക്കാ ഭ്രാന്തം? Yeah.
ഇവിടെ പോയി അമ്മാ എന്താ ഉണ്ടായ ഞങ്ങൾ വന്നു കയറുമ്പോ അമ്മാവൻ ബോധമില്ലാതെ കിടക്കായിരുന്നു ഉടനെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം ഇത്ര പെട്ടെന്ന് എന്ത് പറ്റി ഇതെന്ത് ഭാഷയാണ് അമ്മാവ ഒന്നും അങ്ങോട്ട് മനസ്സിലാവണില്ലല്ലോ എന്താ ഉണ്ടായെന്ന് പറ രാമാ എന്ത് പറ്റി അമ്മാവന് മായോട് അവൻ എന്തോ പറയണോന്ന് പറഞ്ഞോളൂ അമ്മാവ എന്തണ്ടായേ ഓ എന്തെങ്കിലും തിന്നാൻ വേണോ വെറ്റിലെ മുറുക്കണോ ഓ പടം വരയ്ക്കണോ അല്ലേ എഴുതി കാണിക്കാന്നാണോ ശങ്കര ഒരു പേനയും കള്ളാസും വേഗം കഴിഞ്ഞു കൊണ്ടുവാ എന്റെ ഭഗവതി കൈ തളർന്നുപോയല്ലോ കൃഷ്ണ വേഗം ചെന്ന് മേപ്പാടിനെ വിളിച്ചോണ്ട് വരിക ഇവിടെ അനർത്ഥങ്ങൾ കൂടുകയാ ഇതിന് പരിഹാരം ചെയ്യാൻ മേപ്പാടിനെ പറ്റൂ ഇതിന് മന്ത്രവാദം ഒന്നുമല്ല നല്ല ചികിത്സ ആവശ്യം കുട്ടി നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല ഈ കുടുംബത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഞാൻ കൊറേ കണ്ടതാ എന്നാലും വർമ്മമ്മവൻ ഇങ്ങനെ തളർന്നു വീണ സ്ഥിതിക്ക് മേപ്പാടിനെ അല്ല വരുത്തേണ്ടത് ഡോക്ടർ തന്നെയാണെന്ന് എന്റെ അഭിപ്രായം വർഷങ്ങൾക്ക് മുമ്പ് എത്ര ദുർമരണങ്ങളാണ് അടിക്കടി ഈ വീട്ടിൽ നടന്നിട്ടുള്ളത് അന്ന് അതിന്റെ കാരണങ്ങളൊന്നും കണ്ടുപിടിക്കാൻ ഒരു ഡോക്ടറെ കൊണ്ടും പറ്റിയില്ല ഈ മേപ്പാടന അതിനൊക്കെ പരിഹാരം കണ്ടെത്തിയത് കുട്ടിക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട പക്ഷെ ഈ മുത്തശ്ശിയെ പഠിപ്പിക്കാൻ വരരുത് അസുഖം വന്ന ഡോക്ടർമാരെ വിളിക്കേണ്ടത് അല്ലാണ്ട് മന്ത്രവാദിയല്ല ഉണ്ണി ഇതിനൊക്കെ സമ്മതം കൊടുക്കണ്ടല്ലോ മുത്തശ്ശിയോട് തർക്കിക്കാന്നല്ലാതെ അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ ബി പി കൂടി വീണതായിരിക്കുന്ന വഴിയുള്ളൂ എന്ത് ചെയ്യാം കോലോത്ത ഫാമിലി ഡോക്ടർ മേപ്പാടന അയാൾ വന്ന് പോട്ടെ പിന്നെ നമുക്ക് എന്തെങ്കിലും വഴി ആലോചിക്കാം അപ്പോ മേപ്പാടനെ കൊണ്ടുവരാൻ തീരുമാനിച്ചോ ഉവ്വ് കൊണ്ടുവരാൻ കേശവൻ പോയി കഴിഞ്ഞു മായന്താ ആകെ മൂടോട്ടായിരിക്കുന്നേ ഏയ് ഒന്നുമില്ല ഇവിടെ വല്ലാണ്ട് ബോറടിക്കണോ നമുക്കൊന്ന് ഔട്ടിങ്ങിന് പോയാലോ വേഗം റെഡി ആയിക്കോളൂ നമുക്കൊന്ന് കറങ്ങിട്ട് വരാം നമ്മളിങ്ങനെ ഇവിടെ വന്ന് ഈ ഹോട്ടലിൽ താമസിച്ചിട്ട് ഒരു ഗുണവുമില്ല കാര്യങ്ങൾ കുഴയുന്ന ലക്ഷണമാണ് അവിടെ എന്തോ അമാനുഷിക ശക്തി ഉണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല ഈ ശക്തി കാരണം നിനക്കങ്ങനെ തോന്നിയായിരിക്കുമോ ജെയിംസേ അവിടെ കണ്ട നമ്മൾ ഡൈസിമോളെ തന്നെയാണോ അച്ഛൻ ഒരു മാതിരി ചൊറിയുന്ന വർത്തമാനം പറയരുത് ഞാൻ അത്ര കൊച്ചുകുട്ടിയാണോ എന്റെ കണ്ണിന് ഞാൻ നേരിട്ട് കണ്ടതല്ലേ ഡൈസിയെ ഇനി പബ്ലിസിറ്റി ആവുമോ എന്ന് ഭയന്നിട്ടൊന്നും കാര്യമില്ല നമുക്ക് പ്രശ്നം നിയമപരമായിട്ട് കൈകാര്യം ചെയ്താലോ ഇനി ആ വഴിക്ക് തന്നെ അങ്ങ് ചിന്തിക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് പോലീസിൽ അറിയിക്കാം അമാനുഷിക ശക്തി എന്നൊക്കെ പറഞ്ഞാൽ പോലീസ് എന്നാൽ ഇതൊക്കെ തന്നെയല്ലേ സ്ഥിതി പിന്നെ ഇതുപോലെ പത്രവാർത്ത എങ്ങനെ പോയാൽ ഇങ്ങനെ പേടിച്ചാലോ നിനക്കിത് പറഞ്ഞ മനസ്സിലായില്ല ഇപ്പൊ തന്നെ ഡൈസി ഓരോരുത്തർ തിരക്കുമ്പോൾ മൈസൂരിലെ എന്റെ പെങ്ങളെ വീട്ടിലാണെന്ന പറയുന്നത് നാലാൾ അറിഞ്ഞാ പിന്നെ എന്റെ കുടുംബ കൂട്ടത്തോട് ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലത് പിന്നിപ്പോ എന്ത് ചെയ്യാനാ ഉദ്ദേശം ഏതായാലും മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണമെന്നാണല്ലോ പ്രമാണം ആ വഴി ഒന്ന് ആലോചിച്ച് നോക്കാം എങ്ങനെ കടമറ്റത്ത് കത്തനാദച്ചന്റെ പരമ്പരയിൽപ്പെട്ട ഒരു ഫാദർ ഉണ്ട് എത്ര കൊടിയ ബാധയും കുരിശേലി നിർത്തുമെന്നാ കേട്ടത് ചെകുത്താന്മാരെ ഒഴിപ്പിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് എന്നെ ചെകുത്താനച്ഛൻ എന്ന് പേരില്ല അത്ര വലിയ മന്ത്രവാദിയാ അദ്ദേഹം മന്ത്രവാദി മാത്രമല്ല ലോകപ്രശസ്തനായ സൈക്കാട്രിസ്റ്റ് കൂടിയാ എങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ആ ചെകുത്താനച്ഛനെ കാണാം ഈ ചെകുത്താനച്ഛന്റെ മേടെ ഇതല്ലേ ചെകുത്താനച്ഛനോ അങ്ങനെ വിളിക്കരുത് കുഞ്ഞാടെ അത് അച്ഛന്റെ ഇരട്ട പേരാകുന്നു അവിശ്വാസികളാണ് അങ്ങനെ വിളിക്കുന്നത് വിശ്വാസികൾ ഡോക്ടർ മിഖായിലച്ച എന്നെ വിളിക്കൂ ഒരു ബാധ കയറിയ കേസ് ഉണ്ടായിരുന്നു അച്ഛനൊന്ന് കാണണല്ലോ ഇയാളെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി എനിക്ക് കുഴപ്പമൊന്നുമില്ല ആളെ കൊണ്ടുവന്നിട്ടില്ല
പിന്നെ ആർക്കാ? എല്ലാം മിഖായിൽ അച്ഛനോട് ഞങ്ങൾ പറഞ്ഞോളാം. ഓ കയറി വരൂ കുഞ്ഞാടികളെ. പിന്നെ ശോഷ്ടം. കർത്താവേ നിനക്ക് നന്ദി. സംശയിച്ചതുപോലെ ആ പെൺകുട്ടി നിങ്ങളുടെ മകൾ ഡെയ്സി തന്നെ. വരൂ ഇങ്ങോട്ടിരിക്കൂ. വീട്ടിൽ നിന്ന് പോകുന്നതിന് മുൻപ് അവളിൽ എന്തെങ്കിലും പ്രകടമായ മാറ്റങ്ങൾ കണ്ടിരുന്നോ? ഉവച്ചോ, ഒരു സ്റ്റഡി ടൂറിന് പോയി വന്നതിന് ശേഷം ഡെയ്സി മോളിൽ ആകെ മാറ്റമായി. പിറ്റേന്നൊരു ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ അന്ന് വെളുപ്പിന് മോളെ കാണാതാവുന്നു. ഇത് പ്രേതബാധയാണോ അച്ചോ, അതോ വേറെ വല്ല അസുഖമാണ്? വിശ്വസിക്കുന്നവർക്ക് ഇത് പ്രേതബാധ തന്നെയാണ്. മെഡിക്കൽ സയൻസിൽ ഡിസോസിയേറ്റീവ് ന്യൂറോസിസ് എന്നോ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്നോ ഇതിനെ പറയാം. കൺവേർഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ പൊസസീവ് റിയാക്ഷൻ എന്ന് പറയുന്ന വേറൊരു തരം അസുഖവും ഉണ്ട്. എനിവേ, ഓൾ ദീസ് ഡിസീസസ് ആർ ഡിഫറെന്റ് വേർഷൻസ് ഓഫ് ഹിസ്റ്റീരിയ. അപ്പോ ഇത് പ്രേതബാധ അല്ലെന്നാണോ അച്ഛൻ പറയുന്നത്? നിങ്ങളെ പോലുള്ള പീപ്പിൾസ് ഇതിനെ പ്രേതബാധ എന്ന് പറയും. വേറെ ചില മണ്ടന്മാർ ഇതിനെ സൈക്കാട്രിസ് കേസ് എന്ന് പറയും. നിങ്ങളുടെ ഭാഷയിൽ ഇത് രണ്ടുമല്ലാതെ മറ്റെന്താണ് പറയുക? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. ഫാദർ പറയും. ആട്ടെ, കഴിഞ്ഞ ദിവസം ആരാ ഈ കുട്ടിയെ കണ്ടെന്ന് പറഞ്ഞത്? ഞാനാണച്ചോ. എന്നെ കണ്ടിട്ട് അവൾ തിരിച്ചറിഞ്ഞതേ ഇല്ല. നിങ്ങൾ കുട്ടിയുടെ ആരാ? ഞാൻ ഇവരുടെ കുടുംബ സുഹൃത്താ. പിന്നെ ഇവന് വേണ്ടി കല്യാണം പറഞ്ഞു വെച്ചിരുന്നത് എന്റെ മകളെ. മനസ്സ് ചോദ്യം നടത്താൻ ഡേറ്റ് നിശ്ചയിക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഈ കുട്ടിയെ ഉടനെ തന്നെ ഇവിടെ ഒന്ന് എത്തിക്കാൻ പറ്റുമോ? അതാണ് പ്രശ്നം. ഫാദർ ഒന്ന് അവിടം വരെ വന്നാൽ? ഇല്ല, ഞാൻ കുറെ കാലമായി വെളിയിൽ പോയി പേഷ്യൻസിനെ നോക്കാറില്ല. എന്റെ മോളുടെ ജീവിതമാണ് എനിക്ക് വലുത്. അവളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. അച്ഛനും കൂടി കൈയൊഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ആശ്രയമില്ല. എടോ വെട്ടുകുഴി, തനിക്ക് ആ കുട്ടിയെ പോയി ഒന്ന് കൊണ്ടുവരാൻ സാധിക്കുമോ? അച്ഛന്റെ പ്രാർത്ഥനയും അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം ഫാദർ. ഇത് കൈമാറാതെ വലത് കൈയിൽ തന്നെ സൂക്ഷിക്കണം. എന്ത് കാണാനാ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞത്? എനിക്ക് കുന്നിൻ ചെരുവ് വലിയ ഇഷ്ടാ. നമുക്ക് കുന്നിന്റെ നെറുകിൽ ചെല്ലാം. എന്തിനാ? അവിടെ നിന്നാ സ്വർഗം വളരെ അടുത്ത് കാണാം. എനിക്ക് ഈ സ്വർഗം ഒന്നും കാണണ്ട. പിന്നെ ഏത് സ്വർഗം സാറിന് കാണേണ്ടത്? എന്നെ സ്വർഗം കാണിക്കണമെങ്കിൽ മായ മനസ് വെക്കണം. ഞാൻ മനസ് വെച്ചിട്ട് എന്താ കാര്യം? ജപവും മന്ത്രവും ബ്രഹ്മചര്യൊക്കെ നടക്കുന്ന അന്ധവിശ്വാസികളുടെ കൂട്ടത്തിലല്ലേ ഉണ്ണിയും? എനിക്ക് അന്ധവിശ്വാസം ഒന്നുമില്ല. മുത്തശ്ശിയെ പേടിയാണല്ലോ സത്യം. അതുകൊണ്ട് മുത്തശ്ശിക്ക് കൊടുത്ത് വാക്ക് പാലിക്കുന്നു. അതല്ല, ഉണ്ണിയുടെ കയ്യിലുണ്ടല്ലോ രേലസ്. ഓ, ഇതോ വിശ്വാസം ഉണ്ടായിട്ടൊന്നല്ല, മറ്റുള്ളവരെ സമാധാനത്തിന് വേണ്ടിയാ. ഓ, വലിയ ധൈര്യശാലി. ഗമ പറയാൻ ആർക്കാ വയ്യാത്ത? ഗമ പറഞ്ഞതല്ല സത്യം. കയ്യിൽ ഏലസ് കണ്ടില്ലെങ്കിൽ മുത്തശ്ശി വഴക്ക് പറയലോന്ന് ഓർത്ത് കെട്ടുന്നതാ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അതങ്ങ് അഴിച്ചു കളഞ്ഞേ. ഇവിടെ മുത്തശ്ശി ഇല്ലല്ലോ. അഴിച്ചു കളഞ്ഞാൽ? എന്റെ ഭർത്താവ് ധൈര്യമുള്ള ഒരു ആൺകുട്ടിയാണെന്ന് ഞാൻ സമ്മതിക്കാം. അത് മാത്രം പോരാ, പിന്നെ ഈ കവളിൽ ചൂടുള്ള ഒരു സമ്മാനം കൂടി തരുമോ? ഇനി വൈകിക്കണ്ട, വാക്ക് വലിച്ചോളൂ. കണ്ണടച്ചു നിന്നാ തരാം. മായേ, ദേ അവിടെ നിൽക്കാൻ, വാക്ക് പാലിക്കണം കേട്ടോ. മോള് വന്നാ വാക്ക് പാലിക്കാം. മായേ അവിടെ നിൽക്കാൻ. മായേ, എന്ത് പണിയാ നീ കാണിച്ചത്? ഓടി ഓടി ഞാൻ അണച്ചു. നിനക്ക് എന്താ വല്ല ദിവ്യശക്തി ഉണ്ടോ ഇങ്ങനെ ഓടാൻ? ഒന്ന് താഴത്തേക്ക് നോക്കിയേ, എത്ര മുകളിലാ നമ്മളെന്ന്. ഇവിടുന്ന് താഴേക്ക് ചാടിയാ ചത്തുപോവോ? ഒടി പോലും കാണില്ല. നമുക്ക് ഇവിടുന്ന് താഴത്തേക്ക് ചാടിയാലോ? അത്ര കൊതിയാ നിനക്ക് മരിക്കാൻ? കൊതിയായിട്ടൊന്നല്ല,
വെറുതെ ഉണ്ണിയുടെ മനസ്സറിയാൻ ചോദിച്ചതാ. പണ്ട് എനിക്ക് വേണ്ടി മരിക്കാൻ ഒരുങ്ങിയ പെണ്ണല്ലേ നീ? നീ പറഞ്ഞാ മരിക്കാൻ ഞാനും തയ്യാറാ. എങ്കിതേ ഞാൻ ഉണ്ണിയെ താഴത്തേക്ക് തള്ളിയിട്ട് കൊല്ലാൻ പോവാ. ഓക്കേ ഞാൻ റെഡി. ആട്ടെ, പ്രതിയുടെ അവസാനത്തെ ആഗ്രഹം എന്താ? ഈ ജന്മത്തിൽ ഒത്തിരി മോഹിച്ചു പോയ ഒരു പെണ്ണുണ്ട്, അവള് സ്വന്തമാക്കണം. അവള് സ്വന്തമാണല്ലോ, എല്ലാ അർത്ഥത്തിലും സ്വന്തമാണ്. അപ്പൊ ബ്രഹ്മചര്യം ലംഘിക്കാൻ പോവാ? എന്ത് ബ്രഹ്മചര്യം? ഏ വാക്കുമാറ്റരുത്, എന്താഗ്രഹം സാധിച്ചു തരാമെന്ന് പറഞ്ഞതാ. സാധിച്ചുതരും. ുള്ളി സുവർണ മാരി വില്ലു വീണലിഞ്ഞുവോ, ഒരു കുഞ്ഞു പൂവിൽ വർഷമേഘമുമ്മ വെച്ചു പെയ്തൊഴിഞ്ഞുവോ, ജടയിറങ്ങി മലയിറങ്ങി മരമിറങ്ങി മണ്ണിറങ്ങി അമരഗംഗയൊഴുകിയെത്തും പ്രളയം, ആകാശഗംഗ വന്നു മൂടും പുളകം സുന്ദരം സുഖകരം. ഈ മധുര നിമിഷമല്ലി ജീവിതം, കാടറിഞ്ഞു പുഴയറിഞ്ഞു കടലറിഞ്ഞു തിരനിറഞ്ഞു നനഞ്ഞു കാത്തിരുന്ന കന്നി മണ്ണിൽ വാ, ചിപ്പി കണ്ടു മുത്തു കണ്ടു മുങ്ങി നീർന്നു വാ, സ്വർഗവാതിൽ നീ തുറന്നു സ്വർണ വീണത സുന്ദരം സുഖകരം. ഈ സുഹൃത നിമിഷമല്ലി ജീവിതം. സുവർണമാരി വില്ലു വീണലിഞ്ഞുവോ, ഒരു കുഞ്ഞു പൂവിൽ വർഷമേഘമുമ്മ വെച്ചു പെയ്തൊഴിഞ്ഞുവോ, ജടയിറങ്ങി മലയിറങ്ങി മരമിറങ്ങി മണ്ണിറങ്ങി അമരഗംഗയൊഴുകിയെത്തും പ്രളയം, ആകാശഗംഗ വന്നു മൂടും പുളകം സുന്ദരം സുഖകരം. ഇപ്പൊ എന്റെ ഉണ്ണിക്ക് സന്തോഷായോ? ഉണ്ണി, ഇപ്പൊ എന്റെ ഉണ്ണിക്ക് സന്തോഷായോന്ന്? ഒത്തിരി ഒത്തിരി മായക്കോ. എനിക്കും ഇപ്പോഴെനിക്ക് തോന്നുന്നു ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാൻ ഞാനാണ്. പക്ഷെ മുത്തശ്ശി എന്ത് പറ്റി മായേ? അവര് വീണ്ടും ശല്യം ചെയ്യാൻ വരുന്നുണ്ട്. ആ നിൽക്കുന്ന പെൺകുട്ടിയാണ് ഞങ്ങളുടെ ഡേയ്സി. അവളുടെ ഭർത്താവ് എന്ന് പറഞ്ഞ് നടക്കുന്ന ചെറുക്കനെ അടുത്ത് നിൽക്കുന്നു. സ്വർഗസ്ഥനായ പിതാവേ, എന്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. എന്റെ ആത്മാവിനോ? ഞങ്ങളുടെ കൂടി ചേർത്ത് പ്രാർത്ഥിക്കോ. അച്ഛൻ എന്താ പേടിയുണ്ടോ? പേടിയൊന്നുമല്ല കുഞ്ഞാടെ, സാത്താന്റെ കയ്യിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയായിരുന്നു. വിഷമിക്കണ്ട, ഞാനല്ലേ കൂടെ ഉള്ളത്, മായ വന്നോളൂ. എന്താ തന്റെ ഒക്കെ ഉദ്ദേശം? ഞങ്ങൾ ജീവിക്കാൻ സമയക്കില്ലേ ഡേയ്സി മോളെ? ഞാൻ ഡേയ്സി ഒന്നുമല്ല, എന്റെ പേര് മായാന്നാ. കേട്ടല്ലോ, ഇനിങ്ങനെ പോയിക്കൂടെ. അസുഖമുള്ള കുട്ടിയാ, അവൾ അങ്ങനെ പറയൂ. അസുഖം എനിക്കല്ല, തനിക്കാ. ഉള്ളി വന്ന് നമുക്ക് പോവാം. കുഞ്ഞാടേ, നീ സാത്താന്റെ പിടിയിൽ പെട്ടിരിക്കുകയാണ്, നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം. നമുക്ക് വീട്ടിലോട്ട് സ്വർഗസ്ഥനായ മിസ്സിയ തമ്പുരാനെ, സാത്താന്റെ പിടിയിൽ നിന്ന് ഡേയ്സി മോളെ രക്ഷിക്കണമേ.
കിട്ടില്ലെങ്കിൽ എന്റെ ജീവിതം എന്താവെന്ന് അറിയാലോ പിതാവേ. പിതാവേ പരീക്ഷണം വരുത്, കൊന്ത കയ്യിൽ കിട്ടണമേ. പിതാവേ പരീക്ഷണം വരുത്, കൊന്ത കയ്യിൽ കിട്ടേ. ഞാനിപ്പോൾ പറന്നു പോയേനെ കുഞ്ഞാട്ടേ. ഡെയ്സി ഉടച്ചോ? ഡെയ്സിയോ? അത് ഡെയ്സി അല്ലേ, യേശിയാണ്. എന്നോടൊന്നും ചോദിക്കരുത്, നമുക്ക് പോകാം. കണ്ടീഷൻ വളരെ മോശമാണ്. മുറുക്കി പിടിച്ചു നിന്നോ കുഞ്ഞാടേ, ഇല്ലെങ്കിൽ തെറിച്ചു മന്ത്രം ജപിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഓടി രക്ഷപ്പെടാൻ വരൂ കുഞ്ഞാടികളെ. ഇറങ്ങാനും പറഞ്ഞേ. വേഗം വിട്ടു, എല്ലാവരും പൊക്കിക്കൊണ്ടിരിക്കാം. നീ കാറ് പൊങ്ങി കേറിക്കോ സാത്താനെ. എനിക്കൊന്നും പറ്റില്ല. ഉണ്ണി എഴുന്നേക്ക്, വാ പോവാ. അവര് പോയോ? അവര് പോയി. ദേ ഇന്ദു വരുന്നുണ്ട്. ഇന്ദു? ദേ അവളോടൊന്നും പറഞ്ഞു നിക്കണ്ട. എന്ത് പറ്റി ഉണ്ണിട്ടാ? ഞങ്ങള് വെറുതെ കാറ്റോളം ഇറങ്ങിയത് അല്ലേ മായേ. നീ എന്താ ഇവിടെ? ഗായത്രി ഞാനും ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന വഴിയാ. കാർ കണ്ട് നിർത്തിയതാ. ആ നീ ഇതൊന്നും ചെന്ന് മുത്തശ്ശിയോട് പറയാൻ നിക്കണ്ട. പാപ്പോ വല്യമ്മാവൻ തളർന്നു വേണ സമയം രണ്ടുപേരും കൂടി മുതലാക്കിയാണല്ലേ. പിന്നെ മുതലാക്കും, നീ നിന്റെ കാര്യം നോക്കണം കേട്ടോ. ദേ ഉണ്ണിയേട്ടന്റെ ഏലച്ചോടി അഴിഞ്ഞു കിടക്കുന്നു. കൈങ്ങോട്ട് നീട്ടിയേ. മുത്തശ്ശിയെങ്ങാനും കണ്ടാ പിന്നെ ഇത് മതി കേട്ടോ. ദുരാത്മാവ് ഈ കോരോത്തുള്ള ഏതോ ശരീരത്തിൽ കുടിയേറി കഴിഞ്ഞിരിക്കണോ? ആരുടെ ദേഹത്താണെന്ന് അങ്ങോട്ട് തീർത്തും പറയാൻ വയ്യ. ആരൂടം തരത്തിരിക്കണോ? സംശയിക്കാൻ എന്തിരിക്കുന്നു, അമ്മാവൻ വെട്ടിയിട്ട പോലെയല്ലേ കിടന്നിരുന്നത്. അമ്മാവന്റെ ദേഹത്ത് എന്തോ കൂടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഞങ്ങൾ എന്താ ഇനി ചെയ്യേണ്ടത്? ഓം കാളി ലോകമാതേ, എല്ലാം നിലയിൽ അർപ്പിച്ചിരിക്കണു. ഇയാളെ പിടിച്ച് കളത്തിലിരുത്തുക. ഇരിക്കേങ്ങടെ.
ആരാ നീയ? നീ ആരാണ് നുരിയാടുന്ന നല്ലത്? ഇല്ലച്ച പറയിപ്പിക്കും. പറയില്ലല്ലേ എന്റെ ഭഗവതി. ദുരാത്മാവ് തമ്പുരാന്റെ ശരീരത്തിലല്ല, ഇതവളുടെ വികൃതി മാത്ര. ഒന്നും കളത്തിൽ തെളിയുന്നില്ല തമ്പുരാട്ടി, അവൾ കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുന്നു. ഭഗവതി, അനിഷ്ടങ്ങൾ എന്തെങ്കിലും? എല്ലാവരും കരുതിയിരുന്നുകൊള്ളുക, ജലപാനം പോലും ഇല്ലാതെ കഠിന മന്ത്രങ്ങൾ കൊണ്ട് അവളെ ആവാഹിച്ചു കെട്ടാനുള്ള ഒരുക്കങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തീകരിക്കും. ഏത് ശരീരത്തിൽ ഒളിച്ചിരുന്നാലും അവളെ നോം ആവാഹിച്ച് നമ്മുടെ മന്ത്രപ്പുറിൽ എത്തിച്ചിരിക്കും. ആകെ ഭയം തോന്നുന്നു മേപ്പാടൻ. ധൈര്യം സംഭരിച്ചേ ഒക്കൂ, ഒന്നും സംഭവിക്കില്ല. തൽക്കാലം ഈ തകിടുകൾ ഓരോത്തിന്റെ നാലതിരുകളിലും കുഴിച്ചിടുക. ഇതിന്റെ ശക്തി കൊണ്ട് അവൾ ഇവിടുന്ന് തനിയെ ഇറങ്ങി നമ്മുടെ മന്ത്രപ്പുറയിൽ എത്തിക്കൊള്ളും. ഈ കോലോത്ത് വസിക്കുന്ന ആരെങ്കിലും ഏകനായി വേണം ഈ കർമ്മം നിർവഹിക്കാൻ. ധൈര്യവും മനഃശക്തിയുള്ള ആർക്കാ ഞാൻ ഈ തകിടുകൾ കൈമാറുക? എന്താ ആരും ഇല്ലാന്നുണ്ടോ? ഏറ്റവും യോഗ്യനായ ഒരാളുണ്ട്. ആരാത്? നമ്മുടെ ആവേശാനന്ദ സ്വാമികൾ. ജയ് ഹനുമാൻ. മേപ്പാടൻ വന്നുള്ളൂ. അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. ഈ കോലോത്ത് അങ്ങേക്കാൾ മനഃശക്തിയും ഈശ്വര ചൈതന്യവും വേറെ ആർക്കാ ഉള്ളത്? അങ്ങേത് ഏറ്റുവാങ്ങണം. അഗ്നയെ തേജോധിപതയെ ശക്തിഹസ്തായ സൂര്യപാർഷദയെ നമ. ഇനി ഇത് കൈമാറാൻ പാടില്ല. ഇന്ന് രാത്രി ഏകനായി കോലോത്തിന്റെ നാലതിരുകളിലും ഇത് കുഴിച്ചിടണം. ഒരു കാര്യം അങ്ങ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കുഴിച്ചിടുന്നതിന് മുമ്പായിട്ട് മൂന്ന് വട്ടം ജലത്തിൽ മുങ്ങി അരയിൽ ഒരു കോടിമുണ്ട് മാത്രം ധരിച്ചു വേണം കർമ്മങ്ങൾ നടത്തുവാൻ. ഓം ശക്തി ദുർഗായ നമ. ഓം കാളി നമോ നമോ. ഓം ശക്തി ദുർഗായ നമ. ഓം കാളി നമോ. സഹിക്കണേനും ചമിക്കണേനും അതിലുണ്ട് കേട്ടാ. നിങ്ങളെ ഞാനൊന്ന് സ്നേഹിച്ചു പോയ കുറ്റത്തിന് എന്നെ ഇവിടിട്ട് പെടുത്തുന്ന പെടാപ്പാടൊന്നും പോരാഞ്ഞിട്ട് ഇപ്പഴേ നട്ട പാതിരാക്കി ഒറ്റ മുണ്ട് കൊടുത്തോണ്ട് നടക്കണോന്ന് വെച്ചാ ഞാൻ എന്ത് ചെയ്യാന? ഓരോരോ വിശ്വാസങ്ങളെ. ഇതാണാ വിശ്വാസം? പാതിരാക്കി പെണ്ണുങ്ങൾ ഇത്തറ്റം തുണി കൊടുത്തോണ്ട് നടക്കണതാ? വേണമെങ്കിൽ ഇതൊരു മുണ്ട് കൊടുത്തോ. ഓ ഇതുവരെ ആകാവാ? ഹാ വഷ്ട് വഷ്ട് വഷ്ട്. മറ്റാരുടെയും സാന്നിധ്യം ഉണ്ടാവില്ല. വേണമെങ്കിൽ നാലതിരിലും ഞാൻ തന്നെ നേരത്തെ കുഴി കുത്തിയിട്ടേക്കാം. നിർബന്ധമാണെങ്കിൽ ഒരു കൊച്ചു തോർത്തുകൂടി പുതച്ചോ. ഈ തകിട് കൈമാറാൻ പാടില്ലെന്ന് പറഞ്ഞോണ്ടാ നിന്റെ കൃഷ്ണേട്ട മരിച്ച നീ വിധവയായി പോവില്ലേ? എനിക്ക് വേണ്ടി ത്രേസ്യ മോള് ഈ ഉപകാരം ചെയ്യണം. ഞാൻ എന്നും കീഴടങ്ങിയേക്കണത് ഈ സ്നേഹത്തിന്റെ മുമ്പിലല്ലേ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതും ചെയ്യാം കേട്ടാ. ഓ അതുമില്ല പോ. എനിക്ക് മേലായ എന്റെ ഉണ്ണിയേശുവേ. എവിടെയെങ്കിലും പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? എന്താ മുത്തശ്ശി, മേപ്പാടം വൈദ്യര് അമ്മാവന്റെ ചികിത്സ കഴിഞ്ഞ് പോയോ? ആക്ഷേപൊന്നും വേണ്ടട്ടോ, ഇവിടെ ഏതോ ശരീരത്തിന് ബാധ കയറിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞേ. ഇന്ന് രാത്രി നാലതിരിലും തകിടുകൾ കുഴിച്ചിടാൻ സ്വാമികളെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ബാധയെ ആവാഹിച്ചു കെട്ടാനുള്ള ഹോമങ്ങൾ തുടങ്ങാൻ മേപ്പാടം പോയിരിക്കുക. ഇവിടെ എന്തെങ്കിലും കർമ്മങ്ങൾ നടക്കുമ്പോ ഉണ്ണിയെ കാണില്ല. മായമോക്കെങ്കിലും ഇതൊക്കെ ഓർമ്മ വേണം കേട്ടോ. ആ വേഗം കുളിച്ച് അമ്പലത്തിലേക്ക് വരിക. മായക്കുഞ്ഞിന്റെ മുഖം താ വല്ലാണ്ടിരിക്കണേ. പേടിക്കണ്ടെന്നേ, മേപ്പാടന്റെ മന്ത്രശക്തിയിൽ ഏത് ചുടലേക്ഷ്യം ഭസ്മാവും. അയ്യോ നീ ഉടനെ റെഡി ആവണം. രാത്രി 8 മണിക്ക് മുമ്പ് പൊന്മുടിയിലെത്തണം. എന്താ കാര്യം? അത് ശരി, ഇപ്പൊ കാര്യം എന്താണ് എന്നോട് ചോദിക്കുന്നത്? എല്ലാം പറഞ്ഞ് ഫിക്സ് ചെയ്തിട്ടുണ്ടെന്നാണ് ആ ഡയറക്ടർ പറഞ്ഞത്. ഷൂട്ടിങ്ങിന്റെ കാര്യം ഞാനത് മറന്നു. അവിടെ എല്ലാ സെറ്റപ്പും റെഡിയാക്കി നിന്നെയും കാത്തിരിക്കുക. മൂന്നാല് ദിവസം കഴിഞ്ഞ് വരാൻ പറ്റുമെന്നാ പറഞ്ഞത്. വല്ല പളനിയോ ഗുരുവായൂരോ രാമേശ്വരമോ ഏതെങ്കിലും അമ്പലങ്ങളുടെ പേര് മുത്തശ്ശിയോട് പറഞ്ഞ് വേഗം മുങ്ങിക്കോ. കാറിപ്പോ വരും. എങ്കിൽ മുത്തശ്ശി വരുന്നതിന് മുമ്പ് നമുക്ക് പോവാം. ആ
കുരങ്ങനോ? ഓ കുറുക്കനോ? ഒന്ന് തെളിച്ചു പറ. കാര്യം പറ. എന്താ മാ? മാ യാ മായ യാ ക്ഷി യാ മായ യക്ഷിയാണെന്നോ? എന്താ അമ്മാവ് ഇത്? അവളൊരു പാവം കുട്ടിയല്ലേ? തളർച്ച കൂടി അമ്മാവനിപ്പോ ഭ്രാന്തമായോ? എന്താ ഇത്? നീ ആ വളുടെ അവളുടെ വീട്ടിൽ വീട്ടിൽ പോണം. ഞാൻ അവളുടെ വീട്ടിൽ പോണമെന്നോ? എന്തിന്? മായയുടെ മുത്തച്ഛ, ആരുമില്ലേ? ജനനം 1862, മരണം 1942. എന്റെ കുട്ടിക്ക് അവിടെ സമാധാനം കൊടുക്കില്ല എന്നുണ്ടോ? മുത്തശ്ശനെ പോയി കണ്ടു അല്ലേ? കണ്ടു. ഇനി ഏട്ടനെ എന്നെ കാണണ്ടേ? എന്താ എന്താ കൃഷ്ണ? അവിടെ എന്താ? അവിടെ ഒന്നും കാണുന്നില്ലോ. തമ്പുരാൻ വിഷമിക്കണ്ട കേട്ടോ, ഇന്ന് രാത്രി സ്വാമികൾ തകടുകൾ കുഴിച്ചിടുന്നതോടെ പരദേവതകൾ നമ്മളെ കാത്തു രക്ഷിക്കും. വരിക. എനിക്കൊന്നും അറിയാൻ പാടില്ല. ആളും മിടുക്കിയാണല്ലോ, ആൾമാറാട്ടം നടത്തി എല്ലാവരും കബളിപ്പിക്കായിരുന്നല്ലേ. എനിക്കിതൊക്കെ നേരത്തെ അറിയായിരുന്നു. എന്റെ കുഞ്ഞെ, ഇതൊന്നും മനഃപൂർവ്വമല്ല കേട്ട. അത് ഞാനിവിടെ ജീവിക്കാനുള്ള കൊതി കൊണ്ട് ചെയ്തു പോയതാണ്. മാപ്പാക്കണം. മുത്തശ്ശി അറിഞ്ഞ എന്താ സ്ഥിതി എന്നറിയാലോ? കർത്താവിനെ ഓർത്ത് ഇത് ആരോടും പറയല്ല്. ഞാൻ നിങ്ങക്കടെ കാലു പിടിക്കാം. അതൊന്നും വേണ്ട, ആ തകിടവിടെ വെച്ചിട്ട് ഇങ്ങ് അടുത്ത് വാ, ചോദിക്കട്ടെ. അയ്യോ കുഞ്ഞെ, ഇത് താഴെ വയ്ക്കാനോ കൈമാറാനോ പാടില്ലെന്നാണ് പറഞ്ഞേക്കണത് കേട്ടാ. അത് സന്യാസി ആണെങ്കിലാ? അന്യജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയുടെ കയ്യിലായപ്പോ തന്നെ ആചാരങ്ങളൊക്കെ തെറ്റിയില്ലേ? സംശയമുണ്ടെ, നമുക്ക് മുത്തശ്ശിയോട് ചോദിക്കാം. അയ്യോ വേണ്ട കുഞ്ഞെ, ഞാൻ അങ്ങോട്ട് വരാം. ഇത് ഇങ്ങോട്ട് വച്ചേക്കട്ട.
നീ എന്നെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ? അയ്യോ, അതിനെ കുഞ്ഞിനോട് ഞാനൊന്നും ചെയ്തില്ലല്ലോ. അവന്റെ ഒരു ആവേശാനന്ദ സ്വാമികൾ. കോലോത്ത് പിന്നെ എങ്ങനെയാ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിരിക്കണേ? ചാവടിയിലാ മൂതേവിയായിട്ട് സേവയായിരുന്നില്ലേ അവന്? അവളോടൊപ്പം അവനെ അവിടുന്ന് അടിച്ചിറക്കേണ്ടതായിരുന്നു. പക്ഷെ എന്തോ അതിനുള്ള മനസ്സെനിക്ക് അങ്ങോട്ട് വന്നില്ല. ബ്രഹ്മചര്യം ലംഘിച്ചിട്ടില്ലെന്ന് പരദേവതകൾ കൊണ്ട് സത്യം ചെയ്തിട്ടും എന്തോ എനിക്കങ്ങോട്ട് വിശ്വാസമായിട്ടില്ല മേപ്പാടൻ. തമ്പുരാട്ടി, അവിടുത്തെ കണക്കുകൂട്ടുകൾ തെറ്റിയിരിക്കണം. ചാവടിയിലെ സ്ത്രീയുടെ സഹവാസം കൊണ്ട് കൃഷ്ണൻ തമ്പുരാന്റെ ബ്രഹ്മചര്യം നശിച്ചിട്ടില്ല. എന്റെ മന്ത്രാക്ഷരങ്ങളുടെ ശക്തി കൊണ്ട് കഠിനഹോമത്തിന്റെ പരമ്യതയിൽ ഒരു വെളിപാട് പോലെ ഞെട്ടിക്കുന്ന രഹസ്യം നാം മനസ്സിലാക്കി. എന്താ മേപ്പാടൻ? മാണിക്കശ്ശേരിയിലെ തമ്പുരാക്കന്മാരോട് അടങ്ങാത്ത പകയുമായി കോലോത്ത് കുടിയേറിയിരിക്കുന്ന ദുരാത്മാവ് ഉണ്ണിത്തമ്പുരാന്റെ സഹധർമ്മിയുടെ ശരീരത്തിലാ. ഏതോ ഒരു നിമിഷത്തിന്റെ ചപലതയിൽ ബ്രഹ്മചര്യം പോലും തമ്പുരാൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അതോടെ അവൾ പൂർവാധികം ശക്തി പ്രാപിച്ചിരിക്കുക. കോലോത്തിന്റെ സർവനാശം കാണാതെ അവൾ ഇനി ഒഴിയില്ല. തമ്പുരാട്ടിക്കറിയോ, പണിക്കരുടെ മരണത്തിന് കാരണം ഈ ദുരാത്മാവ് തന്നെയാ. അതുമാത്രമല്ല, വേറൊരു വിശേഷം കൂടിയുണ്ട്. ആലത്തൂരുള്ള മിഹാലച്ചന്റെ ദൂതൻ നമ്മെ വന്ന് കണ്ടിരുന്നു. നോം സംശയിച്ച പോലെ തന്നെ ആരെ അമ്പരപ്പിക്കുന്ന വിവരങ്ങളാ അച്ഛനും അറിയാൻ കഴിഞ്ഞത്. നമുക്ക് എത്രയും വേഗം മിഹാലച്ചനെ പോയി ഒന്ന് കാണണം. എന്താണോ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് വല്ലതും മനസ്സിലായി? എന്തോ ഒരു പിടിയും ഇല്ല. നിനക്കോ? ഇല്ല. രണ്ടുപേർക്കും അസുഖം ഇത്തിരി കൂടുതലാണെന്നാ തോന്നേ. ആ, മായ വന്നല്ലോ. മായയെ കാണണമെന്ന് ഇവർ എഴുതി കാണിച്ചു. എന്താ മാമ? ഇളയമ്മ അമ്പലത്തിലേക്ക് പോയിക്കോളൂ. ഇവർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ കൊടുത്തോളാം. നിങ്ങൾ അവിടെ നിന്നേ. എന്നെ ദ്രോഹിക്കാനാണ് ഭാവമെങ്കിൽ കാലും കൂടി തടുത്തി കിടക്കെ തന്നെ കിടത്തും. അസുഖം ഭേദമാക്കണമെന്നാണോ? അസുഖമൊക്കെ ഭേദമാക്കി തരാം, പക്ഷെ ഏലസ് കുറച്ചു നേരത്തേക്ക് അഴിച്ചു വെക്കേണ്ടി വരും. ധൈര്യമില്ലെങ്കിൽ വേണ്ട, അസുഖം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നിങ്ങളെ കൊണ്ട് അതിന് കഴിയില്ല. ദേ സൗമ്യ രമ്യ ഇങ്ങോട്ട് വന്നേ. എന്താ ചേച്ചി? നിങ്ങൾ ഈ മാമ്മമാരുടെ ഏലസ് ഒന്ന് അഴിച്ചെടുത്തേ. അത് നിങ്ങളെടുത്തോ. ഈശ്വര, എന്റെ തളർച്ച മാറി. യക്ഷിയാണേലും ഭൂതമാണേലും വളരെ നന്ദിയുണ്ട്. അയ്യോ, ഏലസ്, അത് പോയാ പ്രശ്ന. ആ
ഏലസിടന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഗർഭാവസ്ഥയിൽ ജീവനോടെ ചിതയിൽ എരിഞ്ഞിറങ്ങിയ കോരോത്ത് ദാസിപ്പണിന്റെ ആത്മാവ് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാതെ ഒഴിഞ്ഞു പോവില്ല. പണ്ട് മേപ്പാടൻ ആവാഹിച്ച് കണ്ണേറ്റിങ്കര കാളിക്ഷേത്രത്തിന്റെ മുന്നിലെ ആൽമരത്തിൽ ബന്ധിച്ച ആ ദുരാത്മാവ് പുറത്തു ചാടിയത് തികച്ചും ആകസ്മികമാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നാ പറയണേ? കോളേജിൽ നിന്നും വിനോദസഞ്ചാരത്തിന് പുറപ്പെട്ട ഈ കുട്ടി ചരിത്ര പ്രാധാന്യമുള്ള പുരാതനമായ കണ്ണേറ്റിങ്കര ക്ഷേത്രവും സന്ദർശിക്കാനെത്തി. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആവാഹിച്ച ആൽമരത്തിൽ തറച്ച മായാഗംഗയുടെ ദുരാത്മാവ് ആണി ഊരിയത് വഴി ഡേസിയുടെ ദേഹത്തേക്ക് പ്രവേശിച്ചു. അന്നേരം അതാരും മനസ്സിലാക്കിയില്ല. പക്ഷേ രാത്രി വീട്ടിലെത്തിയതിനു ശേഷം ഡേസിയിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. പ്രാർത്ഥനയിലും ആഹാരകാര്യത്തിലുമെല്ലാം അവൾ തികച്ചും മറ്റൊരാളായി മാറുകയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ മായാഗംഗയായി. ഒരു ദിവസം രാത്രിയിൽ ആരും കാണാതെ അവൾ വീട് വിട്ടിറങ്ങി. മാണിക്കശ്ശേരി കോവിലകത്തെത്തുകയായിരുന്നു അവളുടെ ലക്ഷ്യം. കോവിലകത്ത് പ്രവേശിക്കാൻ വേണ്ടി അവൾ മനഃപൂർവ്വം ഉണ്ണിയുമായി സൗഹൃദം സൃഷ്ടിക്കുകയായിരുന്നു. ഇനി എന്താ അച്ഛ ഒരു പരിഹാരം? കാര്യങ്ങളുടെ ഗൗരവം ഇനി ഇവരോട് മറച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല. ആ കുട്ടിയുടെ ശരീരത്തിൽ നിന്നും ബാധ ഒഴിഞ്ഞു പോകുമ്പോ ഒരു മരണം ഏതായാലും ഉറപ്പാ. അവൾ കടങ്ങാത്ത പ്രതികാരമുള്ള കോലോത്ത ഏതെങ്കിലും തമ്പുരാന്റെ ജീവനാകാം, അല്ലെങ്കിൽ കുടിയേറിയിരിക്കുന്ന ആ ശരീരത്തിന്റെ അതായത് ഡെയ്സിയുടെ ജീവനാകാം.
ഏതെങ്കിലും ഒന്നിനെ നശിപ്പിക്കാതെ ഒരു നാശം കാണാതെ അവൾ ഒഴിഞ്ഞു പോവില്ല. എല്ലാ ശക്തികൾക്കും ഉപരിയായി ദൈവമെന്ന ശക്തിയിൽ നമുക്ക് അഭയം പ്രാപിക്കാം. വിശ്വാസങ്ങൾ പലതായാലും പ്രപഞ്ചത്തിൽ ദൈവം ഒന്നേ ഉള്ളൂ. അവൻ തന്നെ രക്ഷിക്കണം. അത്ഭുതങ്ങൾ സംഭവിച്ചുകൂടുന്നില്ല. പ്രതീക്ഷ കൈവിടണ്ട. ഞങ്ങൾ കാര്യങ്ങൾ ഒന്നുകൂടി വിശകലനം ചെയ്യട്ടെ. നിങ്ങൾ ഇവിടെ നിൽക്ക്. വരൂ മേപ്പാടൻ. എന്താ മേപ്പാടൻ, തന്റെ ബുദ്ധിയിൽ എന്തെങ്കിലും? കടുത്ത പ്രയോഗമാ. ഇതുവരെ ആരും പരീക്ഷിച്ചിട്ടില്ല. ഈ അവസ്ഥയിൽ ഒരു മരണം ഒഴിവാക്കാൻ വേണ്ടി എത്ര കടുത്ത പ്രയോഗവുമാകാം. വേറെ പോംവഴിയില്ലെങ്കിൽ. മാന്ത്രിക ഗ്രന്ഥങ്ങളിലെ മർമ്മപ്രധാനമായ ആഭിചാര കർമ്മങ്ങളിൽ ഒരു ദഹന ഹോമത്തെക്കുറിച്ച് സൂചനയുണ്ട്. മരണാനന്തര കർമ്മങ്ങൾ നടത്തിയതിന് ശേഷം ദഹനഹോമം ചെയ്ത് ആത്മാവിനെ എന്നേക്കുമായി ഒഴിപ്പിക്കുക. ഒരു പരീക്ഷണ പ്രയോഗം. തനിക്കതിന് കഴിയും മേപ്പാടൻ. ധൈര്യമായിട്ട് മുൻപോട്ട് പോവുക. തന്റെ കർമ്മങ്ങൾക്ക് ഫലസിദ്ധി ഉണ്ടാകുന്നതുവരെ ഞാൻ പ്രാർത്ഥനാ മുറിയിലുണ്ടാവും. ഓം ഹ്രീം പുരസ്പുര പ്രസ്പുര പ്രസ്പുരം. ഇത്രയ്ക്ക് ധിക്കാരം നടങ്ങ. മര്യാദയ്ക്ക് ഇറങ്ങി വരിക. ഞാനെന്താ വേണോ? തടസ്സം നിൽക്കരുത്. താ പോടോ. അവനെ മുറിയിട്ട് കൊണ്ടുവരുന്നത്. അച്ഛ അവളെ തല്ലരുത്. എന്ത് ഗംഗ ഒന്നും ചെയ്യരുത്. വിടു. അവളെ പറഞ്ഞത്
നിന്നെ ദ്രോഹിച്ചവരാരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഇവരെ ശല്യം ഒഴുകി പോവുക. നിന്നെ പറഞ്ഞേക്കാൻ നമുക്കറിയാം. അതിനുമുമ്പ് നിന്നെ ഞാൻ പറഞ്ഞേക്കും. നീ പ്രവേശിച്ചിരിക്കുന്ന ശരീരം ഞാൻ കത്തിച്ച് ചാമ്പലാക്കാൻ പോവാ. പണ്ട് നിന്നെ ജീവനോടെ ചുട്ടരിച്ചതുപോലെ ഒഴിയുന്നുണ്ടോ നീയെ? ഓം കാളി ശക്തി ദുർഗായ നമ. ഇനി പേടിക്കാൻ ഒന്നുമില്ല. നൗ ഷീസ് നോർമൽ. മുത്തശ്ശി, കൃഷ്ണേട്ടൻ, അമ്മാവൻ, ഞങ്ങൾ എല്ലാരും ഉണ്ട് ഇവിടെ. ഇവരൊക്കെ ആരാ ജംസേട്ടാ? മായ, നിനക്കത് മനസ്സിലായില്ലേ? ഞാൻ ഉണ്ണിയാ. ഉണ്ണി, ഉണ്ണിയോട് ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇത് മായയല്ല ഡെയ്സിയാണെന്ന്? ഡെയ്സി, ഇത് ചതിയാ. നിങ്ങൾ എല്ലാരും കൂടെ മന്ത്രവാദവും കൂടോത്രം ചെയ്ത് എന്റെ മായയുടെ സമനില തെറ്റിച്ചതാ. എന്റെ മായ ഈ അവസ്ഥയിലാക്കിയപ്പോ തൃപ്തിയായില്ല നിങ്ങൾക്ക്? മായ, ഇവര് പറയുന്ന ഒന്നും വിശ്വസിക്കരുത്, എല്ലാം കള്ളോ. നീ എന്റെയാ, എന്റെ പാത്രം. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഉണ്ണി, ഞാൻ പറയുന്ന ഞാനൊന്നും പറയണ്ടോ? എന്റെ മായയെ തട്ടിയെടുക്കാനുള്ള ഉദ്ദേശമെങ്കിൽ കൊല്ലും നിന്നെ. മോൾ ഇതൊന്നും അറിയണ്ട, റെസ്റ്റ് ചെയ്തു. അതല്ല, ഡെയ്സി എല്ലാം അറിയണം. എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഉണ്ണിയില്ലേ? എന്തിനാ എന്റെ കുട്ടിയെ വീണ്ടും അന്വേഷിക്കണേ? നിങ്ങൾക്കറിയോ
അവനിപ്പാരോടൊന്നും ഭക്ഷണമില്ല, തകർന്നുപോയി എന്റെ കുട്ടി. നിങ്ങൾക്ക് നിങ്ങളുടെ പെണ്ണിനെ തിരിച്ചു കിട്ടിയില്ലേ? കഴിഞ്ഞതൊക്കെ അല്പം വിഷമത്തോടു കൂടിയാണെങ്കിലും ഞങ്ങൾ അത് മറക്കാൻ ശ്രമിക്കുക. കൊലത്തെ ശാപങ്ങളൊക്കെ തീർന്നിരിക്കുക. ഞങ്ങളുടെ ഉണ്ണിക്ക് ഞങ്ങൾ തന്നെ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചോളാം. ഈ നിൽക്കുന്ന ഉണ്ണി അതിനെ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഡേസി വിവാഹം കഴിക്കാൻ ആലോചിച്ചത് ശരി തന്നെ, പക്ഷേ ഉണ്ണിക്ക് ഡേസിയോടുള്ള സ്നേഹത്തിന്റെ മുമ്പിൽ ബാക്കിയെല്ലാം നിസാരമാണ്. കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഡേസിക്കും അത് ബോധ്യമായി. ഇനി മുതൽ അവൾ ഡേസിയല്ല, ഈ കോലോത്ത ഉണ്ണിയുടെ നിങ്ങളുടെ മായ. മായ പിന്നെ ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. ഈ കോലോത്ത് ഒരു അനന്തരാവകാശം ഉണ്ടാകാൻ പോവുക. അതെ, ഉണ്ണി ഒരു അച്ഛനാകാൻ പോകുന്നു. കൺഗ്രാചുലേഷൻസ്. കുഞ്ഞുകാവു, എന്താ ഇത്? ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലാന്ന് വിചാരിച്ചോ? ഉണ്ണിക്ക് മായയായി, കൃഷ്ണന് കൊച്ചുവയസ്സിയായി, 46 വയസ്സ് കഴിഞ്ഞിട്ട് മോഹങ്ങൾ ഉള്ളിൽ ഒതുക്കി നിൽക്കണം. ആ പാവം രാമന്റെ കാര്യത്തിലും ഒരു തീരുമാനം എടുക്കണം, മനസ്സിലായോ? എന്റെ കാര്യം ശരിയാണോ? ഞാൻ 3:30 to 3:45 ഇടയ്ക്ക് വരുവേ. ആ എന്താ നോക്കി നിൽക്കുന്ന? ഗോ ടു യുവർ ക്ലാസസ്. ഗോ ഗോ. ഓക്കേ ഓക്കേ ഓക്കേ. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ പറ. എംഡി എംഡി അയ്യോ വെയിറ്റ്, പറയ്. എന്നെ കെട്ടിപ്പിടിച്ച് പറ ഐ ലവ് യു. ഐ ലവ് യു. ഐ ലവ് യു. ഇതെന്താ ഐ ലവ് യു? എനിക്ക് പ്രശ്നമൊന്നുമല്ല, ഞാൻ പോയി പറഞ്ഞേക്കാം. എംഡി 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 കെട്ടിപ്പിടിച്ച് 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 ഐ ലവ് യു, ഐ ലവ് യു എന്ന്. എംഡി 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 കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച്. ഇതൊരാനയല്ല. അല്ല. ഇത് തേങ്ങയല്ല. അല്ല. ഇത് ഒലക്കയുമല്ല.